നമ്മുടെ വേദപുസ്തകങ്ങളെ സെക്കരിയ പ്രവാചകപുസ്തകം 12 അധ്യായം അതിന്റെ 8 വാക്യത്തിലേക്ക് തിരിയുക. നമ്മുടെ വേദാമത്തിൽ സെക്കരിയാവിൻ പുസ്തകം 12 അധികാരം 8 വചനത്തിൽ തിരുപ്പു. In that day shall the Lord defend the inhabitants of Jerusalem, and he that is feeble among them at that day shall be as David, and the house of David shall be as God, as the angel of the Lord before them. Praise be to his holy name. Devathinte parishuddha naamam vaazhthappedu maaragatte. Karthude parishuddha stotram. Our God chooses feeble or weak person and make him stronger. നമ്മുടെ ദൈവം ബലഹീനനായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവനെ ശക്തിയുള്ളവനാക്കി മാറ്റുന്നു. നമ്മുടെ കർത്തർ ബലഹീന മാനവനെ തിരഞ്ഞെടുത്ത് അവനെ ബലവാനായി മാറ്റുകയാണ്. He does not choose a strong person to make him stronger. ബലവാനെ ഇനിയും അധികം ബലവാനാക്കേണ്ടതിനായി അവൻ തിരഞ്ഞെടുക്കുന്നില്ല. ബലവാനെ ഇന്നും ബലപ്പെടുത്തുമ്പോഴായി അവർ തിരഞ്ഞെടുക്കുന്നില്ലേ? Because our God is the one who created everything out of nothing. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിച്ച ദൈവമാകുന്നു. ഏനെന്നാൽ നമ്മുടെ ദൈവൻ ഒന്നുമില്ലായ്മയിലിരുന്ന് സകലത്തെയും ഉരുവാക്കിയവ. For God it is nothing. ബലഹീനനെ സഹായം ചെയ്യുവാൻ ദൈവത്തിന് ഏറ്റവും ലളിതമായ കാര്യമാകുന്നു. ബലഹീനനക്ക് ഉദവി ചെയ്യുന്നത് ദൈവന് കെളിതാണ് കാര്യം. That's why it is written, in that day shall the Lord defend the inhabitants of Jerusalem. അതുകൊണ്ടാകുന്നു ആ നാളിൽ യെരുശലേം നിവാസികളെ ദൈവം പരിച കൊണ്ട് മറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അനുപടിനാലെങ്കിൽ വാസിക്കോ അന്നാളിലെ കർത്തർ യെരുശലേമിൻ കുടികളെ കാപ്പാറ്റുവാൻ. He that is feeble among them at that day shall be as David. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അല്ലെങ്കിൽ ബലഹീനൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. അവരുടെ തള്ളാടിനവൻ അന്നാളിലെ ദാവീദിനെ പോലെ ഇരിപ്പാൻ. And the house of David shall be as God. ദാവീദ് ഗൃഹം ദൈവത്തെ പോലെ കാണപ്പെടും. ദാവീദ് കുടുംബത്താർ അവരുടെ മുമ്പാകെ ദൈവനെ പോലെ ഇരിപ്പാൻ. As the angel of the Lord before them. മാത്രമല്ല അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും. കർത്തരുടെ ദൂതനെ പോലെ ഇരിപ്പാൻ. It especially literally it is going to happen in the time of tribulation. അക്ഷരികമായി ഇത് ഉപദ്രവകാലത്ത് സംഭവിക്കാൻ പോകുന്നു. എഴുത്തു പ്രകാരമായി ഇത് ഉപദ്രവകാലത്തിലെ സംഭവിക്കാൻ പോകുന്നു. But at the same time spiritually we can take it for our life. എന്നാൽ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ഇതിനെ പരിഗണിപ്പാൻ നമുക്ക് കഴിയും. ആനാൽ ആവിക്കുരിയ പ്രകാരമായി ഇത് നമ്മുടെ ജീവിതത്തിൽ എടുത്തുകൊള്ളലാം. Now before the coming of the Lord church has to undergo a problem. കർത്താവിന്റെ വരവിന് മുന്നോടിയായി സഭ ഉപദ്രവത്തിലൂടെ പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കർത്താവായ യേശുവിൻ വരവിക്ക് മുൻപാകവേ സഭയിൽ പ്രശ്നം വഴിയായി കടന്നു പോകേണ്ടത്. But he has promised us he will defend Jerusalem. എന്നാൽ അവൻ നമുക്ക് ഇപ്രകാരം വാഗ്ദത്തം തന്നിരിക്കുന്നു, അവൻ യെരുശലേമിനെ പരിചകൊണ്ട് മറയ്ക്കും, അവൻ അതിനെ പ്രതിരോധിക്കുമെന്ന്. ആകിലും അവർ നമുക്ക് വാക്ക് പണിയിരിക്കുന്ന അവർ യെരുശലേമിനെ കാപ്പാറ്റുക. Defend Jerusalem means he will defend the church of God. അവൻ യെരുശലേമിനെ കാക്കുമെന്നതിന്റെ അർത്ഥം അവൻ സഭയെ കാക്കുമെന്നാകുന്നു. യെരുശലേമിനെ കാപ്പാറ്റുവാൻ എന്നാൽ സഭയെ കാപ്പാറ്റുക. He that is feeble among them at the day shall be as David. അന്നാളിൽ അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ ദാവീദിനെ പോലെ ആയിരിക്കും. അന്നാക്കളിലെ അവരിൽ തള്ളാടിനവൻ ദാവീദിനെ പോലെ ഇരിപ്പാൻ. God is going to raise up many Davids in these days. ദാവീദ് ഈ നാളുകൾ അനേക ദാവീദുമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇന്ന നാട്ടിൽ അനേക ദാവീദുകളെ ദൈവൻ എഴുപ്പോകുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച ഒരു പുരുഷന് എന്ന വണ്ണം തന്നെ ദൈവനുടെ ഹൃദയത്തിക്ക് ഏറ്റ പുരുഷനെ എഴുപ്പുക. Our God is great in power. നമ്മുടെ ദൈവം ശക്തിയിൽ വലിയവനാകുന്നു. നമ്മുടെ ദൈവൻ സത്വത്തിൽ വല്ലവൻ. In Job chapter 37:23 when we read. യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 23 വാക്യം നാം വായിക്കുമ്പോൾ യോബിന്റെ പുസ്തകം 37 അധ്യായം 22 വചനത്തിൽ Touching the Almighty we cannot find him out. He is on excellent in power. സർവശക്തനെയും നമുക്ക് നാം കണ്ടെത്തുകയില്ല, അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. സർവവല്ലവരെ നാം കണ്ടുപിടിക്കക്കൂടാതെ അവർ വല്ലമയിലും ന്യായത്തിലും പെരുത്തവർ. About God in many places written he is mighty in strength. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പലയിടത്തും പ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നുവെന്ന്. നമ്മുടെ ദൈവനെക്കുറിച്ച് അനേകിടങ്ങളിൽ വിധമായി ചൊല്ലപ്പെട്ടിരിക്കുന്നത് അവർ വല്ലമയിൽ പെരുത്തവർ. He is a strong God.
அவன் வல்லபனாய தெய்வம் அவர் சர்வவல்லமுள்ள தேவன் His words are terrible. அவருடைய பிரவர்த்திகள் ஒக்கேயும் பயங்கரம் அவருடைய கிரியைகள் பயங்கரமானது Even he divides the sea by his power. அவன் சமுத்திரத்தையும் தன் சக்தி கொண்டு இரண்டாய் பிரிக்கின தம்முடைய வல்லமினாலே சமுத்திரத்தை அவர் பிளக்கிறார் He upholded all things by the word of his power. அவருடைய சக்தி உள்ள வல்லமையால் அவர் சகலத்தையும் தாங்கி நிறுத்துனோ அவருடைய வார்த்தையின் வல்லமையினால் சகலத்தையும் தாங்கி நிறுத்துகிறார் His word itself has great power. அவருடைய வசனத்தில் தன்னை அதிகாய சக்தி உள்ளடங்கி இருக்கிறது அவருடைய வார்த்தையில் அதிகமான வல்லமை அடங்கி இருக்கிறது But on the side என்னால் மறுவசத்தில் மறுபகுதியில் Though he is mighty and he despises not any அவன் சர்வசக்தன் ஆகுமெங்கிൽ തന്നെയും ആരെയും அவன் நிந்திச்சு களையുന്നില്ല അവർ സർവവല്ലമയുള്ളയോ ഉള്ളവരായിരുന്നാലും யாரையும் அசட்டை பண்ணுவதில்ல Before his strength our strength is nothing അവന്റെ சக்தியோட മുമ്പിൽ നമ്മുടെ சக்தி തുലനം ചെയ്തു നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആകുന്നു അവരുടെ വല്ലമയ്ക്കുമ്പാകെ നമ്മുടെ വല്ലമയ ഒന്നുമേ ഇല്ല We are dust and ashes നാം പൊടിയും വെണ്ണീരുമാകുന്നു നാം സാമ്പലും തൂസിയുമായിരിക്കുന്നു But he despises not any എന്നാൽ ആരെയും അവൻ നിന്ദിച്ച് അവഗണിച്ച് കളയുന്നില്ല யாரையும் അവർ அசட்டை பண்ணுவதில்ல In Psalms 22:24 അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല ഉപദ്രവപ്പെട്ടവനുടേ ഉപദ്രവത്തെ അവർ അർപ്പമായി തന്റെ മുഖം അവന് മറച്ചതുമില്ല നമ്മുടെ മുഖത്തെ അവനക്ക് മറയ്ക്കാമലും ഇരുന്നു Yes, that is the character of God. അതെ അതാകുന്നു ദൈവത്തിന്റെ സ്വഭാവം അത് ദൈവനുടെ സ്വഭാവം In another place it is written that the Lord is be high, yet he hath respect unto the lowly. മറ്റൊരിടത്ത് പ്രകാരം എഴുതിയിരിക്കുന്നു യഹോവ അത്യുന്നതനാകുന്നുവെങ്കിൽ തന്നെയും ദരിദ്രനെ കടാക്ഷിക്കുന്നുവെന്ന് മറ്റൊരിടത്തിൽ വിധമായി ചൊല്ലപ്പെട്ടിരിക്കുന്നത് ദേവൻ ഉന്നതമാനവരായിരുന്നാലും താഴ്മയുള്ളവനെ നോക്കി പാർക്കുന്ന താഴ്മയുള്ളവരെ അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു താഴ്മയുള്ളവനെ അവർ എപ്പോഴും നോക്കി പാർക്കുന്നൂറ്റിനാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം അതിന്റെ പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നൂറ്റിനാൽപ്പത്തിയഞ്ചാം സംഗീത പതിനാലാമത്തെ വിധമായി വാസിക്കുന്നു വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു കർത്തർ വിഴുകിറ യാവരെയും താങ്ങുകിറ We bow down. കുഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു മടങ്കടിക്കപ്പെട്ട യാവരെയും തൂക്കിവിടുകിറ And in such a way, he shows compassion to everyone. ഇങ്ങനെ എല്ലാവരോടും അവൻ മനസ്സലിവ് കാണിക്കുന്നു ഇവിധമാകെ യാവരോടും അവർ മനപൂർക്കമുള്ളവനായിരിക്കും And if anyone come unto him, he never cast them out. മാത്രമല്ല ആരെങ്കിലും അവനടുക്കൽ വരുന്നുവെങ്കിൽ അവരെ ഒരു നാളും അവൻ തള്ളിക്കളയുന്നില്ല തന്നിടത്തിൽ വരികിറ യാരെയും അവർ പുറമേ തള്ളുവതില്ല If anyone asks wisdom, he upbraideth not. ആരെങ്കിലും അവരോട് ജ്ഞാനം ചോദിക്കുന്നുവെങ്കിൽ അവരെ ബൽസിക്കുന്നതുമില്ല ആരാകിലും അവരിടത്തിലെ ജ്ഞാനം കേട്ടാൽ അവരുടെ കടിഞ്ഞുകൊള്ളുവതില്ല ആരെങ്കിലും അവരുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം കൊടുക്കുന്നു ആരാകിലും അവരുടെ നാമത്തിനോക്കി കൂപ്പിട്ടാൽ അവർക്ക് അവർ ബദലടിക്കുന്ന ആരെങ്കിലും അവന്റെ സന്നിധിയിൽ കരയുന്നുവെങ്കിൽ അവരുടെ കണ്ണുനീർ അവൻ തുടയ്ക്കുന്നു ആരാകിലും അവരുടെ സമൂഹത്തിലെ കണ്ണീർ വിട്ടാൽ അവരുടെ കണ്ണീർ അവർ തുടയ്ക്കുന്നത് But he is very generous, he is very loving. വലിയവനായ ദൈവമാകുന്നുവെങ്കിൽ തന്നെയും അവൻ സ്നേഹമുള്ളവനാകുന്നു ദയയും കടാക്ഷമുള്ള ദൈവമാകുന്നു അവർ അവളവ് പെരിയ ദേവനായിരുന്നാലും കൂടെ ഇറക്കമുള്ളവരും വിശാല മനതുള്ളവരുമായിരിക്കുന്ന Assaults of all people he keeps in his hands. സകല മനുഷ്യന്റെയും പ്രാണനെയും അവൻ തന്റെ കയ്യിൽ വെക്കുന്നു എല്ലാ മനുഷ്യരുടെ ആത്മാക്കളെയും നമ്മുടെ ഉള്ളംകൈയിലെ വെച്ചിരിക്കുന്ന Those who accept themselves as feeble എന്നാൽ തങ്ങളെ തന്നെ ബലഹീനതെന്ന് അംഗീകരിക്കുന്നവർക്ക് വേണ്ടി തങ്ങളെ താങ്കളെ ബലഹീനരെന്ന് ഏറ്റുകൊള്ളവർക്ക് ദൈവത്താൽ ശക്തിപ്പെടേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവനാൽ ബലപ്പെട വേണ്ടുമെന്ന് വിരുമ്പുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പ്രഭാതവേളയിൽ അവൻ വാക്തത്വം കൊടുക്കുകയാകുന്നു അന്നാളിൽ ഇടറിപ്പോകുന്നവനല്ല ബലഹീന ദാവീദിനെ പോലെ കാണപ്പെടുമെന്ന് അവിധമാകുള്ളവരുടെ കാലവേലയിലെ ദേവൻ വിധമായി വാക്ക് പണിഞ്ഞാർ അവരിൽ തല്ലാടിനവൻ അന്നാളിലെ ദാവീദിനെ പോലെ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നാലും ഇതാ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുവാൻ പോകുന്നു നമ്മുടെ നിലവരം എതുവായിരുന്നാലും കർത്താവ് നമ്മെ ബലപ്പെടുത്താൻ പോകുന്നു ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും കാണുവാൻ കഴിയുന്നു ദാവീദിന്റെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും പാർക്കുന്നുണ്ട് അത് വലിയൊരു വിശാലമായ ഒരു വിഷയമാകുന്നു അത് മിക വിശാലമായ ഒരു തലയിപ്പ് എന്നാൽ ഒരു വിഷയം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യത്തെ മറ്റു ചെല്ല അവൻ മേൽക്കുമേൽ ബലം പ്രാപിച്ച് ബലവാനായി തീർന്നു അവൻ നാൾക്ക് നാൾ ബലനടൈന്ദ ഇൻ ദി ബിഗിനിംഗ് ഹി വാസ് നോട്ട് എ സ്ട്രോങ് മാൻ അവൻ
പ്രാരംഭത്തിൽ നോക്കുമ്പോൾ ബലവാനായ ഒരു വ്യക്തി ആയിരുന്നില്ല. അവൻ ആരംഭത്തിലെ ബലമുള്ളവനായി കാണപ്പെടവില്ലേ. He was a shepherd boy. അവൻ ഒരു ആട്ടിടെ ബാലനായിരുന്നു. അവൻ ഒരു ആടുമേയ്ക്കുന്ന ചെറുവനായിരുന്നു. അവന്റെ കുടുംബത്തിൽ അവൻ ഏറ്റവും ഇളയവനായിരുന്നു. തന്നെ കുടുംബത്തിലെ മികവും ഇളയവനായിരുന്നു. അവന്റെ സഹോദരന്മാരുടെ മധ്യയെ അംഗീകാര യോഗ്യൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടവൻ ആയിരുന്നില്ല അവൻ. അവനുടെ സഹോദരൻ മധ്യയിൽ അവൻ അംഗീകരിക്കപ്പെട്ടവനായി കാണപ്പെടുന്നില്ല. അവന് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് വിവിധമായ കൽവി അറിവുമില്ലേ. And he used to grazing the sheep. അവൻ വനാന്തരങ്ങളൊക്കെയും ജീവിച്ചു, ആടുകളൊക്കെയും മേയിച്ചുകൊണ്ടേ നടന്നു. അവൻ വനാന്തരങ്ങളിലെ ആടുകളെ മേയ്ത്തു വിധമായി ജീവിത്ത. He never thought of becoming a king. അവൻ രാജാവായി തീരുമെന്ന് ഒരു നാളും ചിന്തിച്ചതുമില്ല. അവൻ രാജാവാൻ എന്നതിൽ ഒരു നാളും ചിന്തിക്കില്ല. But he loved God. എന്നാലോ അവൻ ദൈവത്തെ സ്നേഹിച്ചു. എന്നാൽ അവൻ ദൈവനിൽ അൻപൂർണ്ണ. He composed songs. അവൻ സങ്കീർത്തനങ്ങളെയൊക്കെയും എഴുതി. അവൻ സംഗീതങ്ങളെ എഴുതിന. He waited upon the presence of the Lord for blessing. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി അവൻ കാത്തിരുന്നു. ദൈവസമൂഹത്തിലെ ദൈവനുടെ ആശീർവാദങ്ങൾക്കായി കാത്തിരുന്ന. In the light of the word of God we can see even in his body there was many sickness. ദൈവജനത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവന്റെ ശരീരത്തിലും അവന് പലവിധ രോഗങ്ങൾ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. ദൈവന്റെ വസനത്തെ ആരാഞ്ഞ് പാർക്കുമ്പോൾ അവന്റെ ശരീരത്തിന് പല വ്യാധികളിലും ഇരുന്ന് അറിയ മുടിയും. But God strengthened him. എന്നാലോ ദൈവം തന്നെ ബലപ്പെടുത്തി. ആ ദൈവൻ അവനെ ബലപ്പെടുത്തി. And finally he became stronger and stronger. ഒടുവിലായി അവൻ ബലത്തിന്മേൽ ബലമുള്ളവനായി തീർന്നു. കടൈശിയാകവൻ ബലത്തിന്മേൽ ബലനടൈന്ത. നമ്മുടെ ജീവിതത്തിലും God wants to strengthen us more and more. ദൈവം നമ്മെ അധികമായി ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അധികമായി ബലപ്പെടുത്താൻ വിരുമ്പുകയാണ്. Not only literally, first of all, spiritually he wants to strengthen us. ആത്മികമായി എന്ന് മാത്രമല്ല, ഒന്നാമതായി ആത്മീയമായി നമ്മെ ബലപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എഴുത്ത് പ്രകാരമാകെ മട്ടുമല്ല, മുതലാമതാകെ ആവിക്കുരിയ പ്രകാരമായി ബലപ്പെടുത്തവരും. ആന്തരിക മനുഷ്യനിലും തന്റെ ബലത്തെ കൽപ്പിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളാന മനുഷ്യരിലും ദേവൻ നമ്മുടെ ബലനെ കട്ടളയിടവരും. As David in this days. എന്തുകൊണ്ട് നാൾ ഈ നാളുകളിലൊക്കെയും നാം ദാവീദിനെ പോലെ മാറ്റപ്പെടേണ്ടവരാകുന്നു. ഏനെന്താൽ ഇന്ന നാട്ടിലെ നാം ദാവീദിനെ പോലെ മാറ്റപ്പെടേണ്ട. In the life of Esau when we read. ഏശാവിന്റെ ജീവിതത്തെക്കുറിച്ച് നാം കാണുമ്പോൾ. ഏശാവിൻ ജീവിതത്തെക്കുറിച്ച് പാർക്കുമ്പോൾ. In the family of Isaac, Esau and Jacob are there. ഇസഹാക്കിന്റെ കുടുംബത്തിൽ യാക്കോബും ഏശാവും ഉണ്ടായിരുന്നു. ഇസഹാക്കിൻ കുടുംബത്തിലെ യാക്കോബും ഏശാവും കാണപ്പെട്ടാർ. ഈശോ വാസ് സ്ട്രോങ് മാൻ. ഏശാവ് ബലമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏശാ നല്ല ബലശാലിയായിരുന്നു. അവൻ ഒരു വേട്ടക്കാരനായിരുന്നു. അവൻ വേട്ടയാടുകയായിരുന്നു. ഹീ യൂസ്ഡ് ടു സ്റ്റേ ഔട്ട്സൈഡ് മോസ്റ്റ് ഓഫ് ദി ടൈംസ്. മിക്ക സമയങ്ങളിലും അവൻ പുറത്ത് വസിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അധിക നേരത്തിലും അവൻ വെളിയിടങ്ങളിലെ കാണപ്പെട്ട. ജാക്കോബ് വാസ് എ വീക്കർ പേഴ്സൺ. എന്നാൽ യാക്കോബോ അവൻ ഒരു ബലഹീനനായിരുന്നു. എന്നാൽ യാക്കോബോ ബലഹീനനായിരുന്നു. ഹീ വാസ് യങ്ങർ. അവൻ ഇളയവനായിരുന്നു. അവൻ ഇളയവനായിരുന്നു. ഹീ വാസ് ഇൻ ടെൻസ്. അവൻ കൂടാരവാസിയായി കാണപ്പെട്ടു. അവൻ കൂടാരങ്ങളിലെ വാസം പണിന. മാത്രമല്ല അവന്റെ പ്രകൃതം എന്നത് കഠിനമായിരുന്നില്ല. അവൻ വിവിധമായി കഠിനമാണ് ഉടൈത്ത് ജീവിത്തവനല്ല. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 23 വാക്യം നാം വായിക്കുമ്പോൾ. ആദ്യം 25 അധികാരം 23 വചനത്തിൽ. യഹോവയോട് ചോദിപ്പാൻ റബേക്ക കടന്നു എന്നു. കർത്തരുടെ വിസാരിക്കുമ്പോൾ റബേക്കാൾ പോണ. And the Lord said to her. യഹോവ അവളോട് പറഞ്ഞത്. കർത്തർ അവളുടെ അടുത്ത് ചെന്ന. Two nations are in thy womb. രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. രണ്ട് ജാതികളും കർപ്പത്തിൽ ഉണ്ടായിരിക്കും. Two manner of people shall be separated from thy bowels. രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്നെ പിരിയും. രണ്ട് വിധ ജനങ്ങളും വയറ്റിൽ നിന്ന് പിരിയും. And the one people shall be stronger than other people. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. അവരിൽ ഒരു ജനത്താർ മറ്റു ജനത്താരെ പാർക്കിലും ബലത്തിരിപ്പാൻ. And the younger shall serve the younger. മൂത്തവൻ ഇളയവനെ സേവിക്കും. മൂത്തവൻ ഇളയവനെ സേവിപ്പാൻ. And this was a prophetical word given to റബേക്ക കൊടുത്ത ഒരു പ്രവചന വാക്യമായിരുന്നു ഇത്. ഇത് റബേക്കാൾക്ക് കർത്തർ കൊടുത്ത വാക്കുതത്വം. One people shall be stronger than other people. ഒരു ജാതി മറ്റു ജാതിയേക്കാൾ ബലപ്പെട്ടിരിക്കും. ഒരു ജനത്താർ മറ്റു ജനത്താരെ പാർക്കലും ബലപ്പെട്ടിരിക്കും. മാത്രമല്ല മൂത്തവൻ ഇളയവനെ സേവിക്കും. മാത്രമല്ല മൂത്തവൻ ഇളയവനെ സേവിപ്പാൻ. It was the election according to the mind of God. ദൈവത്തിന്റെ മനസ്സിന് ഒത്തവണ്ണം തന്നെയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. ഇത് ദൈവനുടെ മനസ്സിന് ഏറ്റവണ്ണമാണ് തിരിഞ്ഞുകൊള്ളുക. Therefore when we turn our bibles to Romans chapter 9. അതുകൊണ്ട് നമ്മുടെ വേദപുസ്തകങ്ങളിലെ റോമാലേഖനം 9 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ. അതിനാൽ റോമർക്ക് എഴുതുമ്പോൾ 9 അധികാരത്തിൽ വരുമ്പോൾ. From verse 11. ഇതിന്റെ 11 വാക്യം മുതൽ. 11 വചനം മുതൽ. The children being not yet born, neither having done any good or evil,
കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ പിള്ളേകൾ ഇന്നും പിറവാമലും നൽവിനെ തീവനെ ഒന്നും ചെയ്യാമലും ഇരിക്കയിൽ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം വരേണ്ടതിന് നോട്ട് ഓഫ് വർക്സ് ബട്ട് ഓഫ് ഹിം ദാറ്റ് കോളത്ത് പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് ദേവനുടേ തെരിഞ്ഞുകൊള്ളുതലിൻപടിയിരിക്കുന്ന അവരുടെ തീരുമാനം ക്രിയകളിനാലെ നിലനിൽക്കാമൽ അഴയ്ക്കിറവനാലെ നിലനിൽക്കുംപടി മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു മൂത്തവൻ ഇളയവന് ഊഴിയം ചെയ്യുവാൻ എന്ന് അവളുടനെ ചൊല്ലപ്പെട്ടു അതെ ഇതായിരുന്നു അവൾക്ക് കൊടുക്കപ്പെട്ട വചനം ആ ഇത് അവൾക്ക് ചൊല്ലപ്പെട്ടതാണ് വാർത്ത പലരും ഈ ചോദ്യം ചോദിക്കുന്നു പല വിധമായി കേൾവി കേൾക്കുന്നു എന്തുകൊണ്ടാകുന്നു യേശാവിനെ ദൈവം ദ്വേഷിച്ചത് ഏൻ യേശാവ് കർത്തർ വരുത്ത വൈ ഗോഡ് ലവ് ജേക്കബ് എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ സ്നേഹിച്ചു ഏൻ കർത്തർ യാക്കോബിനെ നേസിച്ചു വൈ ഗോഡ് മെയ്ഡ് ഹിം സ്ട്രോങ്ങർ അല്ല എങ്കിൽ ദൈവം എന്തുകൊണ്ട് അവനെ ശക്തനാക്കി മാറ്റി ഏൻ കർത്തർ അവനെ ബലമുള്ളവനായി മാറ്റുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഗോഡ് മെയ്ഡ് യേശാവ് സ്ട്രോങ്ങർ വാസ്തവത്തിൽ നോക്കുകയാകുന്നുവെങ്കിൽ ഒന്നാമതായി യേശാവിനെ ബലമുള്ളവനാക്കി ആദ്യമേ തീർത്തു മുതലാമതാകെ എഴുത്ത് പ്രകാരമായി പാർക്കുമ്പോൾ യേശാവ് കർത്തർ ബലപ്പെടുത്തിന എന്നാൽ യാക്കോബ് ബലഹീനനായി കാണപ്പെട്ടു യാക്കോബോ ബലഹീനനായിരുന്ന എന്നാൽ സമയമായപ്പോൾ ആനാൽ ഏറ്റക്കാലം വന്നപ്പോൾ അവന്റെ ശക്തിയെ അവൻ സൂക്ഷിച്ചില്ല അവരുടെ വല്ലമേ അവൻ കാത്തുകൊള്ളുന്നില്ല തന്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ സൂക്ഷിച്ചില്ല തന്നെ ശ്രേഷ്ഠപുത്രഭാവത്തെ അവൻ കാത്തുകൊള്ളുന്നില്ല ഒരു കഷ്ണം അപ്പത്തിനു വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം നിന്ദിച്ചു കളഞ്ഞു അവൻ ഒരു നേരം ആകാരത്തിക്കാകെ തന്റെ ശ്രേഷ്ഠപുത്രഭാവത്തെ അസട്ടെ പണി അല്ലായെങ്കിൽ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ അവൻ ബലഹീനതയെ തിരഞ്ഞെടുത്തു മറ്റൊരു വാർത്തയിൽ ചൊല്ലവേണ്ടുമെന്നാൽ അവൻ ബലഹീനത്തെ തിരഞ്ഞെടുത്തു ശക്തിയേറിയ കാര്യം അവന് നൽകപ്പെട്ടു ബലമുള്ളത് അവന് കൊടുക്കപ്പെട്ടു ജ്യേഷ്ഠാവകാശം അവന് നൽകപ്പെട്ടിരുന്നു ശ്രേഷ്ഠപുത്രഭാഗം അവന് കൊടുക്കപ്പെട്ടു എന്നാൽ ജ്യേഷ്ഠാവകാശത്തെ അവൻ സ്നേഹിച്ചില്ല ആനാൽ അന്ത ശ്രേഷ്ഠപുത്രഭാഗത്തെ അവൻ നേസിക്കുന്നു ജ്യേഷ്ഠാവകാശത്തെക്കാൾ ഉപരിയായി ആ ഒരു കഷ്ണം അപ്പം അവൻ സ്നേഹിച്ചു അന്ത ശ്രേഷ്ഠപുത്ര പാർട്ടിലും അവൻ ഒരു നേരം ആകാരത്തെ അധികമായി വിരുമ്പിന എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ ആനാൽ യാക്കോബിൻ ജീവിതത്തിൽ ബ്ലെസിംഗ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ ദേവനിടത്തു നിന്ന് ആശീർവാദം വരുമ്പോൾ കാത്തിരുന്നു മാത്രമല്ല ശ്രദ്ധയോടുകൂടെ ജ്യേഷ്ഠാവകാശവും പ്രാപിപ്പാനും അവൻ കാത്തിരുന്നു മറ്റുമല്ല മികവും ഗവനമാക ശ്രേഷ്ഠപുത്രഭാഗത്തെയും വരുമ്പോൾ അവൻ കാത്തിരുന്നു അവൻ ബലഹീനൻ എന്ന് അംഗീകരിച്ചുകൊണ്ട് ശക്തനായി തീരുമാനം അവൻ കാത്തിരിക്കുകയായിരുന്നു അവൻ ബലഹീനൻ എന്ന് അറിഞ്ഞ് ബലപ്പെടുമ്പടിയാണ് നേരത്തേക്ക് കാത്തിരുന്ന ഇൻ ഹിസ് വീക്ക്നെസ് ഹി ഡിഡ് നോട്ട് കം ടു എ കൺക്ലൂഷൻ ദിസ് ഇസ് മൈ ലൈഫ് ദിസ് ഇസ് മൈ ഫേറ്റ് ഐ ഹാവ് ടു സ്റ്റോപ്പ് ഹിയർ അവന്റെ ബലഹീനതയിൽ ഇതെന്റെ ജീവിതം ഇതാകുന്നു എന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൻ സംതൃപ്തനായിരുന്നില്ല അവനുടെ ബലഹീനത്തിലെ ഇത് എന്നുടേ ജീവിതം വിവിധമാകുമെ നാം ജീവിക്ക വേണ്ടുമെന്ന് അവൻ അങ്ങ് നിണ്ടുവിടവില്ല ഐ വോണ്ട് ടു ബിക്കം സ്ട്രോങ്ങർ എനിക്ക് ശക്തനായി മാറണം നാൻ ബലനടയ വേണം ഐ വോണ്ട് ടു ഹാവ് ബ്ലെസിംഗ് എനിക്ക് അനുഗ്രഹങ്ങൾ വേണം നാൻ ആശീർവാദം പെറ വേണ്ടി ഇറ്റ് പോസിബിൾ ഐ മസ്റ്റ് ഗെറ്റ് ബർത്ത്റൈറ്റ് ടു കഴിയുമെങ്കിൽ ജ്യേഷ്ഠാവകാശവും എനിക്ക് പ്രാപിക്കണം കൂടുമാനാൽ ശ്രേഷ്ഠപുത്രവാദത്തിന് പെറ വേണ്ടി ദാറ്റ്സ് വൈ ഇൻ ഹീബ്രൂസ് ഇറ്റ് ഈസ് റിട്ടൺ അതുകൊണ്ടാകുന്ന എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അനപടിനാൽ എബ്രായർക്കെന്ന രൂപത്തിൽ വിധമായി വാസിക്കുന്നു ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 12 വിൽ ബി റീഡ് എബ്രായ ലേഖനം ആറാം അധ്യായം അതിന്റെ 12 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എബ്രായർ ആറാം അധികാരം 12 വസനത്തിൽ ദാറ്റ് ഹി ബി നോട്ട് സ്ലോത്ത്ഫുൾ നാം മന്ദതയുള്ളവരാകാതെ ഫോളോവേഴ്സ് ഓഫ് ദെൻ ഹു ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ബ്ലെസിംഗ്സ് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം നിങ്ങൾ അസതിയായിരാമൽ വാക്തത്വമാണ് ആശീർവാദങ്ങളെ വിശ്വാസത്തിനാലും നേടിയ പൊറുമിനാലും സ്വതന്ത്രത്തിക്കൊള്ളുകളെ പിൻപറ്റുകളും ആരും അലസരായി മന്ദതയുള്ളവരായി കാണപ്പെടരുത് ആരും അസതിയായിരിക്കൂടാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും നാം അനുഗ്രഹങ്ങളെ അവകാശമാക്കണം വിശ്വാസത്തിനാലും മീഡിയ പൊറുമിനാലും നാം ഉവികളെ സ്വന്തരിച്ചുകൊള്ളുന്നത് അതുകൊണ്ട് റോമാലേഖനം 12 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു റോമർ 12 അധികാരം 11 വസനത്തിൽ വാസിക്കുന്നു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പീനെന്നാണ് പറഞ്ഞിരിക്കുന്നു അസതിയായി രാമൽ ജാഗ്രതയായിരുങ്ങൾ ആവിയിലെ അണലായിരുങ്ങൾ കർത്തർക്ക് ഊഴിയം ചെയ്യുങ്ങൾ എങ്ങനെയാകുന്നു യാക്കോബ് ശക്തനായി മാറിയത് വിവിധമായി യാക്കോബ് ബലപ്പെട്ടാൻ ബിക്കോസ് ഹി വാസ് നോട്ട് സ്ലോത്ത്ഫുൾ അവൻ
മടുപ്പില്ലാതെ ഇരുന്നു അലസനാകാതെ അവൻ കാണപ്പെട്ടു. അവൻ അസതിയുള്ളവനായി കാണപ്പെടവില്ല. He was always industrious or to get blessing. He was laboring night and day. അവൻ ഉത്സാഹമുണ്ടായിരുന്നു മാത്രമല്ല രാപ്പകൽ ഭേദമന്യേ അനുഗ്രഹം പ്രാപിപ്പാൻ അവൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അവൻ ഉത്സാഹമുള്ളവനായി ഇരവും പകലും ആശീർവാദം പെരുമ്പടി പ്രയാസപ്പെട്ട. So dear children of God. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആനമടിന ആത്മീയമായ ദൈവമക്കളെ, in your weak state, നിങ്ങളുടെ ബലഹീനതയായ അവസ്ഥയിൽ, നിങ്ങളുടെ ബലഹീനമായ നിലവരത്തിൽ, whatever feebleness in your life, don't be silent in that. നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനമായ അവസ്ഥയിൽ ആയിരുന്നാലും നിങ്ങൾ അതിൽ നിശബ്ദരായിരിക്കരുത്. നിങ്ങൾ ജീവിതത്തിലെ ബലഹീനമായ നിലവരത്തിലേക്ക് കാണപ്പെട്ടാലും അതിൽ നിങ്ങൾ മൗനമായിരിക്ക വേണ്ടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരായി നമുക്ക് കാണപ്പെടാം. ദൈവനിടത്തിലിരുന്ന ആശീർവാദങ്ങളെ പെരുമ്പടിയായി നാം പ്രയാസപ്പെടും. ഇന്ന് ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാത്തിരുന്നു കാണും. എന്റെ നാൻ ആശീർവാദങ്ങൾ പെരുവേനെന്ന് ചൊല്ലി അവൻ കാത്തിരുന്നിരിക്കണം. അങ്ങനെ പല ദിവസങ്ങളും അവൻ കാത്തിരുന്നു. അമിതമായ അനേക നാട്ടുകൾ അവൻ കാത്തിരുന്നു. അവൻ അനുഗ്രഹത്തെ പ്രാപിച്ചു, അങ്ങനെ ശക്തനായി മാറി. അമിതമായ ആശീർവാദത്തെ പറ്റി അവൻ ബലനടഞ്ഞ. അതിനുശേഷം അവൻ ലാബാന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അതിന് പിൻഭാഗം അവൻ ലാബാനുടെ വീട്ടിൽ പോന. തന്റെ കൈവശം ഒരു വസ്തുവകയും ഉണ്ടായിരുന്നില്ല. അവൻ വെറും കൈയോടെ അങ്ങ് പോന. വെറും കൈയോടെ ആകുന്നു താൻ അവിടെ കടന്നു വന്നത്. വെറും കൈയോടെ അങ്ങ് പോന. എന്നാൽ അവിടെ ആ സ്ഥലത്ത് ലാബാൻ ഒരു ശക്തനായ പുരുഷനായി കാണപ്പെട്ടിരുന്നു. എന്നാൽ അന്തരിടത്തിലെ ലാബാൻ ഒരു പരാക്രമശാലിയെ പോലെ കാണപ്പെട്ടു. Weaker person. യാക്കോബ് അവിടെ ഒരു ബലഹീനനെ പോലെ കാണപ്പെട്ടു. യാക്കോബ് ഒരു ബലഹീനനെ പോലെ കാണപ്പെട്ടു. But slowly Jacob became stronger. എന്നാൽ ക്രമേണയായി നോക്കുമ്പോൾ യാക്കോബ് ബലവാനായി മാറി. എന്നാൽ പടിപടിയായി യാക്കോബ് അങ്ങ് ബലനടഞ്ഞു. And Laban became weaker. ലാബാനോ ബലഹീനനായിക്കൊണ്ടേയിരുന്നു. ലാബാനോ ബലഹീനമടഞ്ഞു. Jacob became stronger. എങ്ങനെയാകുന്നു യാക്കോബ് ബലവാനായി മാറിയത്? എവിധമാകെ യാക്കോബ് ബലനടഞ്ഞു. Why Laban became weaker? എന്തുകൊണ്ടാകുന്നു ലാബാൻ ബലഹീനനായി മാറിയത്? ഏൻ ലാബാൻ ബലഹീനമടഞ്ഞു. I'm turning to Genesis chapter 30 verse 42 and 43 when we read. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 42-ും 43-ും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആദ്യം 30-ാം അധ്യായം 42 43 വചനങ്ങളിൽ it came to pass whensoever the stronger cattle did conceive the Jacob laid the rods before the eyes of the cattle in the gutters that they might conceive among the rods. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികൾ ആടുകളുടെ കണ്ണിനു മുമ്പിൽ വെച്ചു. ബലത്ത ആടുകൾ പൊളിയുമ്പോൾ അത് കൊപ്പുകളെ എതിരെ പൊളിയുംപടി യാക്കോബ് അവകളെ അത് ആടുകളിൽ കണുകൾക്കുമ്പാകെ കാൽവായ്കളെ പൊട്ടി വയ്പ്പാ. But when the cattle were feeble, he put them not in. So the feebler were Laban's and the stronger Jacob's. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. ബലഹീനമായ ആടുകൾ പൊളിയുമ്പോൾ അവകളെ പോടാമലിരുപ്പാൻ എതിനാൽ ബലഹീനമായവകൾ ലാബാനെയും ബലമുള്ളവകൾ യാക്കോബയും ചേർന്നത്. ബലമുള്ള ആടുകളൊക്കെയും യാക്കോബിന്റെ ആയി തീർന്നു. അങ്ങനെ യാക്കോബ് ബലമുള്ളവനായി മാറി. ബലമുള്ള ആടുകളെല്ലാം യാക്കോബുടേതാണെന്ന് അമിതമായ യാക്കോബ് ബലനടഞ്ഞു. ബലഹീന ആടുകളൊക്കെയും ലാബാന്റേതായി. അങ്ങനെ ലാബാൻ ബലഹീനനായി തീർന്നു. ബലഹീനമായ ആടുകളെല്ലാം ലാബാനുടേതായി. അമിതമായ അവൻ ബലഹീനമാണ്. Genesis 31:7 we read his wages were changed 10 times. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ പ്രതിഫലം 10 തവണ മാറ്റിയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യം 31-ാം അധികാരം 7-ാം വചനത്തിൽ അവനുടെ ശമ്പളം 10 മുറ 10 times. അല്ലായെങ്കിൽ 10 തവണ അത് കുറച്ചു. ഇല്ലാവിട്ടാൽ 10 മുറ അത് കുറയ്ക്കപ്പെട്ടു. അവൻ അതേ അനേക കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവൻ അധികമാകെ പാടുകൾ സഹിക്കേണ്ടി. അവനെ അവിടെ അംഗീകരിച്ചതുമില്ല. അവനെ അങ്ങേ അവർ ഏറ്റുകൊള്ളുന്നില്ല. അവിടെ ഒരു അടിമയെ പോലെ അവൻ കാണപ്പെട്ടു. അങ്ങേ ഒരു അടിമയെ പോലെ കാണപ്പെട്ടു. In 31st chapter, verse 39, 40, 41, when we read. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 39, 40, 41 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആദ്യം 31-ാം അധികാരം 39, 40, 41 വചനങ്ങളിൽ that which was stone of beast I brought not unto thee, I bore the loss of it. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു എന്ന്. യാക്കോബ് ഒരുവിധമായി ചൊല്ലുകാൻ, തീരുണ്ടത് ഞാൻ ഉമ്മടത്തേക്ക് കൊണ്ടുവരാമൽ അതർക്കാകെ ഞാൻ ഉത്തരവാദം പണിനേ. എന്റെ കയ്യിൽ നിന്ന് നീ അതിന്റെ കണക്ക് ചോദിച്ചു. എൻ കയ്യിൽ കേട്ടു വാങ്ങിനെ. Whether stolen by day or stolen by night.
பகல் களவு போயதினும் ராத்திரி களவு போயதினும் நீ என்னோடு சோதிச்சு பகலில் களவு போனதையும் இரவில் களவு போனதையும் என் கையில் கேட்டு வாங்கினேன். And the frost by night. Pagal veil kondum ratri seedam kondum naan sheichu. Pagalile veililum iravile kulirum ennai pachithathu. My sleep departed from my eyes. Enda kanninu urakkam illadayai. Nithra en kangalukku thooramayirundathu. And this was his state. Idayirunnu thande avastha. Idu avanude nilavaramayirundathu. But at the same time. Ennal adhe samayam thanne. Aanal adhe nerathil. God was dealing with him. Devan thanodu idapettu kondirikkukayayirunnu. Devan avanodu kooda idapetta. With Laban he did never spoke. Labanodu avan po aa sandarbathil samsarichathe illa. Laban edathile avar avidamayi pesavillai. God did not speak to Laban. Labanodu devan samsarichilla. Labanodu karthar pesavillai. But unto Jacob God was dealing. Ennal Yaakobinodu devan idapettu kondirikkukayirunnu. ஆனால் யாக்கோபு இடத்திலே கர்த்தர் பேசிக்கொண்டிருந்தான். அவன் கண்ட சொப்னங்களை அவன் விசுவாசிச்சு. தான் கண்ட சொப்னங்களை அவன் விசுவாசித்தான். And how to feed the sheep even God showed him through dream. மாத்திரமல்ல ஆடுகளை எங்கே போச்சேனம் என்பது போலும் சொப்னத்திலூடே தெய்வம் தன்னை காணிச்சு. மட்டுமல்ல ஆடுகளை எவ்விதமாய் பராமரிக்க வேண்டும் என்பதையும் தேவன் அவனுக்கு காண்பித்தார். In 31st chapter 9th verse when we read 31 அத்தியாயத்தின் 9 வாக்கியம் நாம் வாசிக்கும்போல் 31 அதிகாரம் 9 வசனத்தில் அதிலே 10 வாக்கியம் 10 It came to pass at the time that the cattle conceived I lifted up my eye and saw in a dream ஆடுகள் சினையெடுக்கும் காலத்தில் நான் சொப்னத்தில் கண்டது ஆடுகள் பொழியும் காலத்திலே நான் கண்ட சொப்னத்தில் என் கண்களை ஏறெடுத்து பார்க்கும்போது Yes he saw dream in the dream what God showed he followed that அதே அவன் ஒரு சொப்னம் கண்டு சொப்னத்தில் தெய்வம் காணிச்சது அவன் பின்தொடர்ந்து தேவன் அவனுக்கு சொப்னத்தை காண்பித்தார் அதை அவன் பின்பற்றினான் Therefore he could multiply stronger cattle அதுகொண்டு பலமுள்ள ஆடு மாடுகள் வர்த்திச்சு வருவான் அது மூலம் அவனை இடையாய் அதன் நிமித்தமாக பலமுள்ளதான ஆடுகள் அவனுக்கு பெருகிற்று அவன் தைரிய சமேதம் முன்போட்டு கடந்து வந்து அங்கே தான் பிரவர்த்திக்கையும் செய்து அவன் தைரியமாக முன் சென்ற விதமாக செய்து வந்தான் In Genesis chapter 30 verse 37 38 when we read 30 அத்தியாயம் 37 38 வாக்கியங்கள் நாம் வாசிக்கும்போல் ஆதியாகமம் 30 அதிகாரம் 37 38 வசனங்கள் He peeled the rods of green poplar and hazel hazelnut and the chestnut trees and kept before the flock நான் யாக்கோபு புன்னவிருட்சத்தின்டேயும் பதாம் விருட்சத்தின்டேயும் அரிஞ்சல் விருட்சத்தின்டேயும் பச்சை கொம்புகளை எடுத்து வெள்ள காணத்தக்க வண்ணம் வெள்ளம் வரையாய் தோலிரிச்சு என்று யாக்கோபு பச்சையாயிருந்த புன்னை வாதுமை அர்மோன் என்னும் மரங்களின் கொப்புகளை வெட்டி அவன் அதனே தோலுரிச்சு அவன் இடையிடையே வெண்மை தோன்றும்படி பட்டையை உரித்து அது இடையிடையே வெண்மை தோன்றும்படி பட்டையை உரித்து தான் உரித்த கொப்புகளை ஆடுகள் தண்ணீர் குடிக்க வரும் கால்வாய்களில் தொட்டிகளிலும் ஆடுகளுக்கு எதிராக போட்டு வைப்பான் அவன் அதை ஆடுகள் முன்பில் வச்சு அவைகளை அவன் ஆடுகளுக்கு முன்பாக வைத்தான் வெள்ள காணத்தக்க வண்ணம் வெள்ள வரையாய் தோலுரிச்சு இடையிடையே வெண்மை தோன்றும்படி பட்டை உரித்து வைத்தான் அது காணிக்கிற ஒரு தியான ஜீவிதத்தை குறிச்சாகணும் அது ஒரு தியான ஜீவியத்தை காண்பிக்கிறது First of all, we have seen we should not slothful in our business. ஒன்றாவதாய் நாம் கண்டது நாம் உற்சாகத்தில் மடுப்பில்லாதவராய் காணப்படணும் என்ன நாம் முதலாவது பார்த்தது நாம் நம்முடைய காரியங்கள் அசதியா இருக்கக்கூடாது Here, the word of God says we have to meditate the word of God. இவிடே தெய்வத்தின் நம்மோடு பறையின்றது நாம் தெய்வ வசனத்தை தியானிக்கணும் என்ன இங்கே வேதம் நமக்கு சொல்லுகிறது என்னவென்றால் நாம் தேவனுடைய வசனங்களை தியானிக்க வேண்டும் Not just eating leaves, that is not enough for our life. இலைகளை பட்சிக்க என்னது மாத்திரம் நம்முடைய ஜீவிதத்தின் அது மாத்திரம் உதகுனதல்ல இலைகளை பட்சிப்பது மட்டும் நம்முடைய ஜீவிதத்தில் போதா ஆழமில்லாத ஒரு கிறிஸ்திய ஜீவிதம் அல்ல அவன் நம்ம நின்று பிரதீஷிக்கிறது ஒரு ஆழமில்லாத கிறிஸ்துவ ஜீவியத்தை தேவன் நம்ம எதிர்பார்க்கவில்லை ஈ நாடுகள் எல்லாரும் ஆழத்திலேக்கு இறங்கி செல்லணும் இந்த நாட்களிலே ஆழமா எல்லாரும் இறங்கி செல்ல வேண்டும் அதுகொண்டாகுந்து ஒன்னாம் சங்கீதத்தில் நாம் இப்பிரகாரம் வாசிக்கிறது ஆனபடினால் தான் முதலாம் சங்கீதத்தில் விதமாக வாசிக்கிறோம் His delight is in the law of the Lord யெகோவாவுடைய நியாயப்பிரமாணத்தில் அவன் சந்தோஷிக்கும் என்று പറഞ്ഞിരിക്കുന്നു கர்த்தருடைய வேதத்தில் பிரியமாயிருந்து என்று பார்க்கிறோம் In his law that he meditates day and night அவனுடைய நியாயப்பிரமாணத்தை ராப்பகல் தியானிக்கும் இரவும் பகலும் அவருடைய வேதத்தில் தியானமாயிருக்கிறான் He shall be like a tree planted by the rivers of water அவன் ஆற்றருகே நட்டிருக்கிறதும் அவன் நீர்க்கால்களின் ஓரமாய் நடப்பட்டு And bringeth forth his fruit in his season தக்க காலத்து பலன் காய்க்கிறதும் தன் காலத்தில் தன் கனியை தந்து And his leaf also shall not wither இல வாடாததுமாய் விருட்சம் போல இருக்கும் இலையுதிராதிருக்கிற மரத்தைப் போல இருப்பான் Whatsoever he doeth shall prosper அவன் செய்ததோக்கேயும் சாதிக்கும் அவன் செய்வதெல்லாம் வாய்க்கும் How Jacob
could prosper? എങ്ങനെയാകുന്നു യാക്കോബിന് അഭിവൃദ്ധി നേടുവാൻ കഴിഞ്ഞത്? എവിധമാകെ യാക്കോബ് സെഴിപ്പടൈന്താ? He did not sleep under a tree. അവൻ ഒരു വൃക്ഷത്തിൻ കീഴിൽ ഇരുന്ന് ഉറങ്ങിയില്ല. അവൻ മരത്തിൻ കീഴേ പടുത്തുറങ്ങുന്നില്ല. He was very careful how to multiply strong cattle. ബലമുള്ള ആടുകളെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നതിനെ കുറിച്ച് അവൻ ശ്രദ്ധയുള്ളവനായി കാണപ്പെട്ടു. ബലമുള്ളതാണ് ആടുകളെ എവിധമായി പെരുക പണ്ണ വേണ്ടുമെന്ന് അവൻ ഗവനമായിരുന്നു. Therefore before strong cattle he used to put these rods. അതുകൊണ്ടാകുന്നു ബലമുള്ള ആടുകളുടെ മുൻപിൽ ഇങ്ങനെയുള്ള കൊമ്പുകൾ അവൻ വെച്ചത്. അതുപടിനാൽ ബലമുള്ള ആടുകൾക്ക് മുൻപാകെ ഇവിധമായ കൊപ്പുകളെ അവൻ വെയ്ത്ത. ഈവൻ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ആവിക്കുരു ജീവിതത്തിലും ഓൾഡ് മാൻ ഇസ് ദേർ ആൻഡ് ന്യൂ മാൻ ഇസ് ദേർ നമുക്ക് പഴയ മനുഷ്യനുണ്ട് പുതിയ മനുഷ്യനുണ്ട് നമ്മുടെ പഴയ മനുഷ്യനുമുണ്ട് പുതിയ മനുഷ്യനുമുണ്ട് ബിഫോർ അവർ ഓൾഡ് മാൻ വി ഷുഡ് നോട്ട് പുട്ട് ദീസ് റോഡ്സ് നമ്മുടെ പഴയ മനുഷ്യന് മുൻപാകെ ഈ കൊമ്പുകൾ നാം വെക്കരുത് നമ്മുടെ പഴയ മനുഷ്യന് മുൻപാകെ ഇന്ന കൊപ്പുകളെ വെക്കക്കൂടാ നോട്ട് ടു സാറ്റിസ്ഫൈ അവർ ലൈഫ് വി ഷുഡ് നോട്ട് റീഡ് ദ വേർഡ് ഓഫ് ഗാഡ് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി അടയാൻ വേണ്ടി മാത്രം നാം തിരുവചനത്തെ വായിക്കരുത് നമ്മുടെ ജീവിതത്തിലെ തൃപ്തി അടയുംപടി മറ്റുമാകെ നാം വേദത്തെ വാസിക്കൂടാ മെനി ഇഫ് യു ആസ്ക് ദേ സേ വൺ ചാപ്റ്റർ ഐ റീഡ് എവരി ഡേ പലരോടും ചോദിക്കുകയാകുന്നുവെങ്കിൽ അവർ പ്രകാരം ഉത്തരം പറയും ഒരു അധ്യായം ഞാൻ ദിവസവും വായിക്കുന്നു പലരിടത്തിലും വിധമായി കേട്ടാൽ അവർ ചൊല്ലുവാനുകൾ ദിനമും ഒരു അധികാരത്തെ വാസിക്കുകയും ഇറ്റ് ഈസ് നോട്ട് ഫോർ മെഡിറ്റേഷൻ സേക്ക് ബട്ട് ജസ്റ്റ് ടു സേ ഐ ഹാവ് ഫിനിഷ് റീഡിംഗ് ധ്യാനത്തിന് വേണ്ടിയല്ല എന്നാൽ മറിച്ച് കൊടുക്കപ്പെട്ട നിയമിക്കപ്പെട്ട ഭാഗം വായിച്ചു തീർക്കേണ്ടതിന് മാത്രം അവർ വായിക്കുന്നു അവർകൾ അത് ധ്യാനിക്കുമ്പോഴിയാകല്ല തങ്ങൾ കൊടുക്കപ്പെട്ടതാണെന്ന അധികാരത്തെ അത് പാദത്തെ വാസിത്വമെന്ന തൃപ്തിക്കാർ എന്നാൽ തിരുവചനത്തെ നാം ധ്യാനിക്കുന്നുവെങ്കിൽ എന്നാൽ വേദത്തെ നാം ധ്യാനിത്ത ചെയ്യുന്നതൊക്കെയും അവൻ സാധിക്കും അവിധമായി ചെയ്യുന്നവൻ അവൻ ചെയ്തതെല്ലാം ബിഫോർ അവർ ന്യൂ മാൻ വി ഹാവ് ടു പുട്ട് അഗൈൻ ദ ഗേ നമ്മുടെ പുതിയ മനുഷ്യന് മുമ്പിൽ നാം ഇപ്രകാരം വീണ്ടും വീണ്ടും വെക്കണം നമ്മുടെ പുതിയ മനുഷ്യന് മുൻപാകെ മറുപടി വെക്കണം അവർ ന്യൂ മാൻ ഷുഡ് സീ നൈറ്റ് ആൻഡ് ഡേ നമ്മുടെ പുതിയ മനുഷ്യന് ഇത് രാപ്പകൽ ഭേദമന്യെ കാണണം നമ്മുടെ പുതിയ മനുഷ്യൻ ഇരവും പകലമറി കാണവേ ദാറ്റ്സ് വൈ അൺടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഇറ്റ് വാസ് ടോൾഡ് അതുകൊണ്ടാകുന്നു ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറയപ്പെട്ടത് ആനപടിനാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഇവിധമായി ചൊല്ലപ്പെട്ടത് നീ ഇരിക്കുമ്പോഴും നിങ്ങൾ ഉട്കാറുമ്പോഴും when you walk നീ നടക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും when you go out നീ പുറത്തു പോകുമ്പോഴും നിങ്ങൾ വെളിയേ പോകുമ്പോഴും നീ അകത്തു വരുമ്പോഴും ഉള്ളേ വരുമ്പോഴും let it be before your eyes അത് നിന്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കട്ടെ അവകൾ ഉങ്കൾ കണ്ണുകൾക്ക് മുമ്പാകെ you should talk about that നീ അതിനെക്കുറിച്ച് സംസാരിക്കണം നിങ്ങൾ അതിനെക്കുറിച്ച് ദേശവേ you should meditate it നീ അതിനെ ധ്യാനിക്കണം നിങ്ങൾ അത് ധ്യാനിക്കേണ്ടത് that must be your bird or birch word at all times അത് നിന്റെ മുമ്പിൽ എപ്പോഴും നീ സംസാരിക്കുന്ന വാക്യമായി വാക്കുകളായി കാണപ്പെടണം അത് എപ്പോഴും നിങ്ങൾ ഉച്ചരിക്കുന്നതാണ് വാർത്തകളായിരിക്കും and Joshua also it was told യോശുവയുടെ പ്രകാരം പറയപ്പെട്ടു യോശുവയുടെ തിരുവിധമായി ചൊല്ലപ്പെട്ടു this book of the law shall not depart out of thy mouth ഇത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത് chapter 8 verse ഒന്നാം അധ്യായം എട്ടാം വാക്യം this book of the law shall not depart of thy mouth ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് ഇന്ത് ന്യായപ്രമാണ പുസ്തകവും വായു വിട്ട് പിരിയാതിരുപ്പനാകും ബട്ട് ദൗ ഷാൾട്ട് മെഡിറ്റേറ്റ് ദേരിൻ ഡേ ആൻഡ് നൈറ്റ് എന്നാലോ അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ നീ രാവും പകലും ധ്യാനിക്കണം ഇതിൽ എഴുതിയിരിക്കുന്നതിനുംപടിയെല്ലാം നീ ചെയ്യ ഗവനമായിരിക്കുമ്പോൾ ദൗ മേയസ്റ്റ് ഒബ്സർവ് ടു ഡു അക്കോർഡിംഗ് ടു ഓൾ ദാറ്റ് ഈസ് റിട്ടൺ ദേരിൻ ഫോർ ദെൻ ദൗ ഷാൾട്ട് മേക്ക് ദൈ വേ പ്രോസ്പെറസ് and then thou shall have good success adil ezhuthirikkunna pole okkeyum pramanichu nadakkendathinte raavum pagalum adu dhyanichu kondirikkanam ennal ninte pravarthi sadhikkum nee krithaathinayum irikkum idil ezhuthirikkunna padiyellam nee seiya gavanamayirukkum padi iravum pagalum adu dhyanithu kondirpaayaga appozhudhu nee un valiyai vaaikkappannuvaay even Isaac also he was a man of meditation Isaacum ധ്യാനം ചെയ്യുന്ന ഒരു പുരുഷനായിരുന്നു ഈസാക്കവിധമായി ധ്യാനം ചെയ്യുന്ന മനുഷ്യനായിരുന്നു സോ ഗോഡ് ബ്ലെസ്ഡ് ഹിം അതുകൊണ്ട് ദൈവം തന്നെ അനുഗ്രഹിച്ചു ആനപടിനാൽ ദൈവൻ അവനെ ആശീർവദിച്ചു ഇൻ ദ ടൈം ഓഫ് ഫാമിൻ ഹി സോഡ് സീഡ് ഗോഡ് മൾട്ടിപ്ലൈഡ് ആൻഡ് ഹി ഗോട്ട് ഹൺഡ്രഡ് ഫോൾഡ് ദേശത്ത് ക്ഷാമമുള്ള കാലത്ത് അവൻ വിത്ത് വിതച്ച് നൂറ് ഫലം അവന് ലഭിച്ചു നൂറ് ഫലം മേനി അവന് ലഭിച്ചു ദേശത്തിലെ പഞ്ചമുണ്ടായിരുന്ന കാലത്തിലെ അവൻ വിളവ് നൂറ് മേനിയാകെ അവൻ അറുപടി ചെയ്ത when we come to David നാം ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ in 2 Samuel chapter 3 verse 1 when we read സമുവേൽ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ രണ്ടാം സമുവേൽ മൂന്നാം അധ്യായം മുതലാം വചനത്തിൽ now there was a long war between house of Saul and the house of David പ്രകാരം എഴുതിയിരിക്കുന്ന ശൌലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു ദാവീദിൻ വീട്ടാർക്കും സൌൽ വീട്ടാർക്കും നീണ്ടകാലം യുദ്ധം നടന്നത് ഡേവിഡ് ബെറ്റ് സ്ട്രോങ്ഗർ ആൻഡ് സ്ട്രോങ്ഗർ എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ദാവീദ് വരവര ബലത്താൻ ആൻഡ് ഹൗസ് ഓഫ് സൌൽ ബെറ്റ് വീക്കർ ആൻഡ് വീക്കർ സൌലിന്റെ ഗ്രഹം ക്ഷയിച്ചും ക്ഷയിച്ചും വന്നു സൌലിൻ കുടുംബത്താരോ വരവര ബലവീനപ്പെട്ടു പോനാർ ഡേവിഡ് വാസ് യങ്ങർ ദാൻ സൌൽ ദാവീദ് സൌലിനേക്കാളും ഇളയവനായിരുന്നു ദാവീദ് സൌലിനെ പാർക്കിലും ഇളയവനായിരുന്നു സൌൽ വാസ് കിങ് ആൻഡ് ഡേവിഡ് വാസ് എ ചെപ്പർഡ് ബോയ്
சவுல் ஒரு ராஜாவாயிருந்தும் தாவீதோ ஒரு ஆட்டிடைபாலனாய் காணப்பட்டு சவுல் ஒரு ராஜாவாயிருந்தான் தாவீதோ ஒரு ஆடு மேய்க்கிற சிறுவனாயிருந்தான் அங்கே வெளியொரு அந்தரம் அவர் தம்மி உண்டாயிருந்தும் அவர்களிடையே அமிதமான ஒரு வித்தியாசம் இருந்தது பட் போத் வேர் இன் தி பிகினிங் தே வர் லிஃப்டட் அப் ஃப்ரம் லோ எஸ்டேட் എന്നാൽ രണ്ടുപേരുടെയും ജീവിതത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രാരംഭത്തിൽ രണ്ടുപേരെയും ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നും ഉയർത്തപ്പെട്ടതായി നാം കാണുന്നു രണ്ടുപേരുടെ ജീവിതത്തെയും പാർക്കുമ്പോൾ അവിടെ ആരംഭത്തിലെ മികവും താഴ്ന്ന ഇടത്തിൽ അവർ ഉയർത്തപ്പെട്ടാർ ദൈവമാകുന്നു രണ്ടുപേരെയും തിരഞ്ഞെടുത്തത് ദേവൻ രണ്ടുപേരെയും തിരഞ്ഞു കൊണ്ടാണ് രണ്ടുപേരും അവർ ഒരു നാളിൽ രാജാവായി തീരുമെന്ന് പ്രതീക്ഷിച്ചിട്ടേയില്ല അത് രണ്ടുപേരുമേ ഒരു നാൾ രാജാവാകെ മാറ്റപ്പെടുവാറുണ്ട് Asses of his father Saul തന്റെ അപ്പന്റെ ആടുകളെ തിരയുന്ന ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സൗൾ തന്റെ താപ്പനുടേ തഴുതുകൾക്ക് പിൻപായി പോയിക്കൊണ്ടിരുന്ന ദാവീദോ ആടുകളുടെ പുറകാലയായിരുന്നു ദാവീദ് ആടുകളെ മേയ്ത്തുകൊണ്ടിരുന്ന എന്നാലോ ദൈവം ആകുന്നു അവരെ തിരഞ്ഞെടുത്തത് എന്നാൽ ദൈവൻ അവരുടെ തിരഞ്ഞുകൊണ്ട രണ്ടുപേരെയും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു രണ്ടുപേരും രാജാവായി അഭിഷേകം രണ്ടുപേരും സമുവേലിനാൽ ആകുന്നു അഭിഷക്തരായി തീർന്നത് രണ്ടുപേരും സമുവേലിനാൽ അഭിഷേകമെണ്ണപ്പെട്ടവർ സൗൾ വാസ് ദി ഫസ്റ്റ് കിംഗ് ഓഫ് ഇസ്രായേൽ സൗൾ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്നു സൗൾ ഇസ്രായേലിൽ മുതലാമത് രാജാവായിരുന്നു ഡേവിഡ് വാസ് ദി സെക്കൻഡ് കിംഗ് ദാവീദ് രണ്ടാമത്തെ രാജാവ് ആയിരുന്നു ദാവീദ് രണ്ടാമത് രാജാവായിരുന്നു ബട്ട് ദേ ഹാഡ് ടു ഫൈറ്റ് ഡിഫറന്റ് ബാറ്റിൽസ് അവർ വിവിധങ്ങളായി യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു ആദ്യം അവർ പലവിധമായ യുദ്ധം ചെയ്യേണ്ടിയിരുന്നത് അവർ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം വിവിധങ്ങളായി യുദ്ധങ്ങൾക്ക് പോകേണ്ടിയിരുന്നു അവർ അഭിഷേകം എണ്ണപ്പെട്ട മുൻപ് പല യുദ്ധങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് സൗലോ ക്ഷയിച്ചു വന്നു സൗൽ നാൾക്ക് നാൾ ബലഹീനപ്പെട്ട എന്നാൽ ദാവീദോ ബലം കൂടിക്കൂടി വന്നു ആനാൽ ദാവീദോ വരവര ബലത്ത രണ്ടുപേരും സമുവേലിനാൽ അഭിഷക്തരായി ഇരുന്നു രണ്ടുപേരും സമുവേലിനാൽ അഭിഷേകം എണ്ണപ്പെട്ടവർ അങ്ങനെയാകുന്നതിൽ എന്തുകൊണ്ട് ഒരു വ്യക്തി ക്ഷയിച്ചു വന്നു ഒരു വ്യക്തി ബലപ്പെട്ടു വന്നു അപ്പടി എന്താൽ ഏൻ ഒരുവർ ബലഹീനപ്പെട്ടുകൊണ്ടേരുന്നാൽ മറ്റവൻ ബലനടഞ്ഞുകൊണ്ടിരുന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ പല ബലഹീനതകൾ അവനിൽ കാണപ്പെട്ടിരുന്നു അനേക ബലഹീനങ്ങൾ കാണപ്പെട്ടിരുന്നു സൗലിന്റെ ജീവിതത്തിലും സൗലിന്റെ ജീവിതത്തിലും എന്നാൽ ഒരു പ്രത്യേക കാര്യം എന്നാൽ ഒരു കുറിപ്പിട്ട കാര്യം അവനെ ബലവാനാക്കി തീർക്കുവാൻ ഒരു പ്രത്യേക കാര്യം തന്നെ സഹായിച്ചു അന്ധകാര്യം അവനെ ബലനടയുംപടി ആയുധവി ചെയ്തു സോ മെനി ഗുഡ് ക്യാരക്ടേഴ്സ് വി കൻ സീ ഫ്രം ഡേവിഡ് ദാവീദിൽ അനേക നല്ല സ്വഭാവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദാവീദിലെ അനേക സ്വഭാവങ്ങളെ പാർക്കാൻ മുടിയും ബട്ട് ഹി റെസ്പെക്റ്റഡ് ദാറ്റ് അനോയിന്റിംഗ് വിച്ച് വാസ് അപ്പോൺ ഹിം തന്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തെ അവൻ ബഹുമാനിച്ചു തന്മേലിരുന്ന അഭിഷേകത്തെ അവൻ ഗണം മണ്ണിന ടു ബി അനോയിന്റഡ് അഗൈൻ ആൻഡ് അഗൈൻ ഹി ഡിസൈഡ് വീണ്ടും വീണ്ടും അഭിഷക്തനായി തീരുമാനം ആഗ്രഹിച്ചു മറുപടിയും അഭിഷേകം എണ്ണപ്പെടുമ്പടി അവൻ വിരുമ്പിന അവൻ അതിനായി പ്രാർത്ഥിച്ചു അതർക്കാൾ അവൻ ജപം പണിന അവൻ പുതിയ അഭിഷേകത്തിനായി കാത്തിരുന്നു അവൻ പുതിയ അഭിഷേകത്തിനായി കാത്തിരുന്ന വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അഭിഷേകം പുതുതായി അഭിഷക്തനായി തീരുവാൻ അഭിഷേകം പ്രാപിപ്പാൻ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മറുപടിയുമായി ദൈവത്തിൽ നിന്ന് പുതുതാണ് അഭിഷേകം മറുപടി അവൻ വേണ്ടിക്കൊണ്ടിരുന്നു മൂന്ന് വട്ടം അവൻ അഭിഷക്തനായി തീർന്നു മൂന്ന് പുരോഹിതമായ അഭിഷേകം എണ്ണപ്പെട്ട അതിലുപരിയായി അവൻ ദൈവത്തോട് അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചു അതിലും മേലാകവൻ ദൈവനിടത്തിൽ അഭിഷേകത്തിനായി വിണ്ണപ്പം എന്നാൽ സൗലിന്റെ ജീവിതത്തെ നാം നോക്കുമ്പോൾ ആനാൽ സൗലിന്റെ ജീവിതത്തെ പാർക്കുമ്പോൾ അവൻ ഒരു പ്രാവശ്യം അഭിഷക്തനായി അവൻ ഒരു മുറ അഭിഷേകം എണ്ണപ്പെട്ട വീണ്ടും അഭിഷേകം പ്രാപിപ്പാൻ ഒരു നാളും അവൻ ആഗ്രഹിച്ചില്ല മറുപടി അഭിഷേകം എണ്ണപ്പെടുമ്പടി അവൻ ഒരു നാളും വരുമ്പോ തന്റെ മേൽ ന്യായവിധി കടന്നു വന്നപ്പോൾ അവൻ മേൽ ന്യായത്തീർപ്പ് വന്നപ്പോൾ നിന്റെ രാജ്യത്തിൽ നിന്ന് നീക്കപ്പെട്ടുവെന്ന് സമുവേൽ തന്നോട് പറഞ്ഞപ്പോൾ ഉന്നുടേ രാജ്യഭാരം എന്നെ വിട്ട് കിടിക്കപ്പെട്ടതിന്റെ സമുവേൽ അവൻ കരുവിത്തപ്പോൾ അവൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല അതേക്കുറിച്ച് അവൻ കവലപ്പെടവില്ല ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് അവൻ കരുതിയില്ല അവൻ ദൈവനുടേ ഉടൻപിടിച്ച പെട്ടിയെ ഗണം പണ്ണവില്ല എന്തുകൊണ്ടെന്നാൽ അഭിഷേകത്തിന് വേണ്ട വില അവൻ കൊടുത്തില്ല അവൻ അഭിഷേകത്തെ അവൻ എന്നേക്കും കൊടുക്കപ്പെട്ടത് എന്റെ അവൻ നിലനിൽപ്പത് എന്റെ അവൻ എന്നിന സെക്കൻഡ് രണ്ടാമതായി രണ്ടാമതായി ഡേവിഡ് റെസ്പെക്ട് ബൈ ഹൂം ഹി വാസ് അനോയിന്റഡ്
ദാവീദ് തന്നെ അഭിഷേകം ചെയ്തു ആ വ്യക്തിയെ താൻ ബഹുമാനിച്ചു. ദാവീദോ തന്നെ അഭിഷേകം പണിനവരെ അവൻ ഗണം പണിന. ഹി റെസ്പെക്ട് സാമുവേൽ. അവൻ സാമുവേലിനെ ബഹുമാനിച്ചു. അവൻ സാമുവേലെ ഗണം പണിന. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റെസ്പെക്ടിംഗ് ഹോളി സ്പിരിറ്റ്. അത് പരിശുദ്ധാത്മാവെ ബഹുമാനിക്കുന്നതിന് തുല്യം നമുക്ക് എടുപ്പാൻ കഴിയും. അത് പരിശുദ്ധ ആവിയാനവരെ ഗണം പണിതിനു സമമായിരിക്കും. ഹി വെയ്റ്റഡ് ഫോർ സാമുവേൽ. അവൻ സാമുവേലിനായി കാത്തിരുന്നു. അവൻ സാമുവേലിനായി കാത്തിരുന്നു. ഹി ഒബേയ്ഡ് സാമുവേൽ. അല്ലായെങ്കിൽ സാമുവേലിനെ അവൻ അനുസരിച്ചു. അവൻ സാമുവേൽ കീഴ്പ്പെടുന്നു. ബട്ട് ഇൻ ദ ലൈഫ് ഓഫ് സൗൾ. എന്നാൽ സൗലിന്റെ ജീവിതത്തിലോ. എന്നാൽ സൗലും ജീവിതത്തിൽ. ഹി ഡിസ്ഒബേയ്ഡ് സാമുവേൽ. അവൻ സാമുവേലിനോട് അനുസരണക്കേട് കാണിച്ചു. അവൻ സാമുവേലിക്ക് കീഴ്പ്പെടിയാമേ കാട്ടി. ഹി ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ സാമുവേൽ. സൗലിനു വേണ്ടി അവൻ കാത്തിരുന്നില്ല. സാമുവേലിക്കായി അവൻ കാത്തിരിക്കുന്നില്ല. ഹി റിജക്റ്റഡ് ദ കൗൺസൽ ഓഫ് സാമുവേൽ. സാമുവേലിന്റെ ആലോചനയെ അവൻ തള്ളിക്കളഞ്ഞു. സാമുവേലിന്റെ ആലോചനയെ തള്ളിവിട്ടു. ഈവൻ ഹി കിൽഡ് 70 പ്രീസ്റ്റ്. മാത്രമല്ല 70 പുരോഹിതന്മാരെ അവൻ കൊന്നു. മാത്രമല്ല 70 ആശാരികളെ അവൻ കൊണ്ടുപോട്ട. സാമുവേലിനെ കൊല്ലുവാൻ അവൻ ശ്രമിച്ചു. സാമുവേലിനെ കൊല്ലുംപടി പ്രയാസപ്പെട്ടു. Like that so many lackings we can see in his life. അങ്ങനെ പലവിധമായ കുറവുകൾ സൗലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിധമായ പലവിധമായ കുറവുകളെ സൗലിന്റെ ജീവിതത്തിൽ പാർക്കാൻ മുടിയും. മൂന്നാമതായി മുണ്ടാവറ ലൈഫ് ഓഫ് ഡേവിഡ് വെൻ വി സീ ദാവീദിന്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് പാർക്കുമ്പോൾ ഹൂ വാസ് അനോയിന്റഡ് ബൈ ഗോഡ് ഹി റെസ്പെക്റ്റഡ് ദം ആൾസോ. ദൈവം അഭിഷേകം ചെയ്ത എല്ലാവരെയും അവൻ ബഹുമാനിച്ചു. യാരെല്ലാം ദൈവനാൽ അഭിഷേകം എണ്ണപ്പെട്ടാളുകളോ അവരുടെയെല്ലാം അവൻ ഗണം പണിന. നോട്ട് ഓൺലി സാമുവേൽ സാമുവേൽ എന്ന് മാത്രമല്ല നോട്ട് ഓൺലി നേതൻ നാഥാൻ പ്രവാചകൻ എന്ന് മാത്രമല്ല നാഥാൻ ദീർഘദർശി മറ്റുമല്ല സോൾ ആൾസോ. അവൻ സൗലിനെയും ആദരിച്ചു. അവൻ സൗലിനെയും ഗണം പണിന. അവൻ നന്നായി അറിഞ്ഞിരുന്നു. അവൻ നന്നായി അറിഞ്ഞിരുന്നു. God departed from him. ദൈവം അവനെ വിട്ടുപോയി എന്നറിഞ്ഞിരുന്നു. ദൈവൻ അവനെ വിട്ടു വിലകിനാൽ ഇപ്പോൾ ഒരു ദുഷ്ടാത്മാവ് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊരു പൊല്ലാതെ ആവി അവനെ അലക്കിടിക്കുന്നു. ഇപ്പോൾ തന്നെ ദാവീദ് അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നു. മുന്നേ അവൻ ദൈവനാൽ അഭിഷേകം എണ്ണപ്പെട്ടവൻ. ആൻഡ് വെരി സൂൺ ഹി ഈസ് ഗോയിങ് ടു ബി കിംഗ്. എത്രയും വേഗം താൻ രാജാവായി തീരുമെന്ന് ദാവീദ് അറിഞ്ഞു. അവൻ അതിശീഘ്രത്തിൽ രാജാവാകാൻ പോകുന്നു. ഈവൻ ദെൻ ഹി റെസ്പെക്റ്റഡ് സൗൾ. എന്നിരുന്നാലും അവൻ സൗലിനെ ആദരിച്ചു. ആദ്യം അവൻ സൗലിനെ ഗണം പണിനു. ബിക്കോസ് ദാറ്റ് അനോയിന്റിംഗ് വിച്ച് വാസ് അപ്പോൺ ഹിം ഹി സോ ദാറ്റ് അനോയിന്റിംഗ്. എന്തുകൊണ്ടെന്നാൽ സൗലിന്മേൽ ഉണ്ടായിരുന്ന അഭിഷേകത്തെ അവൻ കണ്ടു. ഏതെന്നാൽ സൗലിന്മേലുള്ള അഭിഷേകത്തെ അവൻ കണ്ടു. ഇഫ് ഹി റെസ്പെക്ട് അനോയിന്റിംഗ്. നാം അഭിഷേകത്തെ ബഹുമാനിക്കുന്നുവെങ്കിൽ നാം അഭിഷേകത്തെ ഗണം പണി. If we respect Holy Spirit, നാം പരിശുദ്ധാത്മാവിനെ ആദരിക്കുന്നുവെങ്കിൽ നാം പരിശുദ്ധാവി ഗണം പണിന. If we respect anointed people, നാം അഭിഷക്തന്മാരെ ആദരിക്കുന്നുവെങ്കിൽ നാം പരിശുദ്ധ ആവിയാണവരെ നാം ഗണം പണിന. If they are younger or elder, whoever they may be, respect them. അവർ ഇളയവരായിരുന്നാലും മുതിർന്നവരായിരുന്നാലും അവർ ആര് തന്നെയായിരുന്നാലും അവർ ഇളയവരായിരുന്നാലും മൂത്തവരായിരുന്നാലും ആരായിരുന്നാലും and God will respect us. ദൈവം നമ്മെ ബഹുമാനിക്കും. ദൈവം നമ്മെ ഗണം പണിക. God will make us stronger and stronger. ദൈവം നമ്മെ ബലമുള്ളവരായി മാറ്റും. ദൈവ നമ്മെ ബലത്തിന്മേൽ ബലനട ചെയ്യുക. ബിഫോർ ദാറ്റ് മെനി ക്യാപ്റ്റൻസ് ആൻഡ് മെനി പീപ്പിൾ ദേ വർ വിത്ത് സോൾ. അതിനു മുൻപായി നാം നോക്കുമ്പോൾ അനേക സേനാനായകന്മാരും ഒക്കെയും സൗലിന്റെ ഒപ്പം കാണപ്പെട്ടിരുന്നു. അതർക്ക് മുൻപാകെ പാർക്കുമ്പോൾ അനേക സേനാധിപതികൾ സൗലോട് കൂടെ ഇരുന്നാലും ബട്ട് ഗോഡ് ബ്രോട്ട് ദം ടു ഡേവിഡ് സൈഡ്. എന്നാലോ ദൈവം അവരെയൊക്കെയും ദാവീദിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു. ആകിലും ദൈവൻ അവരുടെയെല്ലാം ദാവീദിന്റെ പക്കമായി കൊണ്ടുവന്നു. ഇൻ ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 12 വി റീഡ്. അതുകൊണ്ട് ദിനവൃത്താന്തങ്ങൾ ഒന്നാം പുസ്തകം 12 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആനപടിയാൽ മുതലാം നാളാകുമ്പോൾ 12 വസനത്തിൽ മെനി നെയിംസ് ആർ റിറ്റൻ ഹിയർ. പലവിധ പേരുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അനേക പേരുകൾ അങ്ങ് സ്വലപ്പെട്ടു. 21 വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു. 21 വസനത്തിൽ വിധമായി സ്വലപ്പെട്ടു. അവരൊക്കെയും വീരന്മാരും പടനായകന്മാരും ആയിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിന് നേരെ ദാവീദിനെ സഹായിച്ചു. അന്ത തണ്ടയ്ക്ക് വിരോധമായി ഇവർകൾ ദാവീദ് ഉദവി ചെയ്തു. അവരൊക്കെയും വീരന്മാരായിരുന്നു. ഇവരുകളെല്ലാവരും പരാക്രമശാലികളും ക്യാപ്റ്റൻസ് ഓഫ് ദ ഹോസ്റ്റ്. മാത്രമല്ല പടനായകന്മാരുമായിരുന്നു. റാണുവത്തിൽ സേർവിക്കാരനുമായിരുന്നു. അറ്റ് ദ ടൈം ഡേ ബൈ ഡേ ദ കേം ടു ഡേവിഡ് ടു ഹെൽപ് ഹിം അന്റിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഹോസ്റ്റ് ലൈക്ക് ദ ഹോസ്റ്റ് ഓഫ് ഗോഡ്. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. അക്കാലത്തിലെ നാളുക്കിനാൽ ദാവീദ് ഉദവി ചെയ്യും മനുഷ്യർ അവനിടത്തിൽ വന്നു ചേർന്നപടിയാൽ അവർക്ക് ദേവസേനയെ പോലെ മഹാസേനയാണ്. ഓരോരുത്തരായി കടന്നു വന്ന് ദാവീദിന്റെ പക്ഷം ചേർന്നു. ഒവ്വൊരുവരായി കടന്നു വന്ന് ദാവീദിന് പക്കമായി ചേർന്നാൽ ദാവീദ് അവരെ ക്ഷണിച്ചില്ല. ദാവീദ് അവരെ അയക്കുന്നില്ല. അവരെ വസീകരിച്ചെടുത്തതുമില്ല. ദാവീദ് അവരെ വസീകരിക്കുന്നില്ല. എന്നാലോ ദൈവം അവരുടെ ഹൃദയത്തെ തിരിച്ചു. എന്നാൽ ദൈവൻ അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു.
David. அவர் கடந்து வந்து தாவீதினோடு பட்சம் சேர்ந்து அவர்கள் கடந்து வந்து தாவீதோடு சேர்ந்து கொண்டார்கள். In 2 Samuel chapter 5 verse 10 when we read. சாமுவேல் 2 புத்தகம் 5 அத்தியாயம் 10 வாக்கியத்தில் நாம் இப்பிரகாரம் அதுകൊണ്ട് വായിക്കുന്നു. 2 சாமுவேல் 5 அதிகாரம் 10 வசனத்தில் David went on and grew great and the Lord God of hosts was with him. ദാവീദ് അങ്ങനെ ബലപ്പെട്ടു സൈന്യങ്ങളുടെ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദാവീദ് നാൾക്കുനാൾ വൃത്തിയടൈന്താൻ സേനകളും ദേവനാകിയ കർത്തരവനോട് കൂടെ ഇരുന്നു. God was with him. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്തരവനോട് കൂടെ ഇരുന്നു. He did not leave God. അവൻ ദൈവത്തെ വിട്ടുകളഞ്ഞില്ല. അവൻ ദൈവനെ വിട്ട് വിലകുന്നില്ല. Once he grieved God, immediately he repented for that. ദൈവത്തെ ഒരു പ്രാവശ്യം ദുഃഖിപ്പിച്ച് എന്ന് തനിക്ക് മനസ്സിലായപ്പോൾ മനസ്സിലാകുമ്പോൾ അവൻ ഉടനെ ദൈവത്തോട് ക്ഷമ നിരപ്പ് പ്രാപിക്കുന്നു. ഒരു സന്ദർഭത്തിൽ അവൻ ദേവനെ വിസനപ്പെടുത്തിനാൻ അത് അറിഞ്ഞ ഉടനെ അവൻ ദേവനിടത്തിലെ മനസ്താപ്പെട്ട് അവൻ മനം നിർമ്മിതീ. പരിശുദ്ധാത്മാവനെ എന്നിൽ നിന്ന് നീക്കിക്കളയരുത്. കർത്താവിയുടെ പരിശുദ്ധാവിനെ വിട്ട് വിലക്കാമെ. സന്നിധിയിൽ നിന്ന് എന്നെ ഓടിച്ചു കളയരുത്. നമ്മുടെ സമൂഹത്തെ വിട്ട് എന്നെ തള്ളിവിടാതെ. അതായിരുന്നു അവന്റെ രഹസ്യം. അതുതാണ് അവന്റെ രഹസ്യം. നമ്മുടെ ജീവിതത്തിലും ഈ നാടുകളിൽ നാം ബലമുള്ളവരായി ബലത്തിൽ നിന്നും ബലത്തിലേക്ക് കടന്നിരുന്നതായി കാണപ്പെടണം. ഇന്ന നാട്ടുകളിൽ നാം ബലത്തിന്മേൽ ബലനടയ വേണ്ടി. No one should be should become weaker. ആരും ബലഹീനരായി മാറരുത്. യാരും ബലഹീനപ്പെടക്കൂടാതെ. In this world many become weaker. ഈ ലോകത്തിൽ നോക്കുമ്പോൾ അനേകർ ബലഹീനരായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന ലോകത്തിൽ അനേകർ ബലഹീനമടയുകയാണ്. About Mordecai also when we read. മൊർദെക്കായെ കുറിച്ച് നാം വായിക്കുമ്പോൾ. മൊർദെക്കായെ കുറിച്ച് വായിക്കുമ്പോൾ. And he was a captive. അവൻ ഒരു പ്രവാസത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവൻ സിറയാകെ കൊണ്ടുവരപ്പെട്ടവൻ. As a guard to the palace he was there. അവൻ രാജധാനിക്ക് കാവൽക്കാരനായി കാണപ്പെട്ടു. അവൻ എന്റെ അരണ്മനയ്ക്ക് കാവലാളിയാകരുന്ന. But faithfully he did his business. എന്നാൽ വിശ്വസ്തതയോടുകൂടെ തന്റെ ജോലി അവൻ നിർവഹിച്ചു. ആദ്യം തന്റെ വേലയിൽ ഉണ്മയായി അവൻ ചെയ്ത. And two came against king to place their hands upon king. രാജാവിനെ കൊല്ലേണ്ടതിനായി രണ്ടുപേർ അവിടെ ആലോചന നടത്തി. രാജാവിന്മേൽ കൈവയ്ക്കുമ്പോഴിയാകെ രണ്ടുപേർ ആലോചന പണിനാർക്ക്. It was a peaceable time. അത് സമാധാനത്തിന്റെ കാലഘട്ടമായിരുന്നു. അതൊരു സമാധാനമുള്ള കാലമായിരുന്നു. But he was faithfully doing his business. അവൻ വിശ്വസ്തതയോടെ അവന്റെ പ്രവൃത്തി ചെയ്യുന്നു വരുന്ന കാലമായിരുന്നു. അവൻ ഉന്മയായി തന്റെ കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു. Therefore he informed the king. അതുകൊണ്ട് ഈ കാര്യങ്ങൾ രാജാവിനെ അവൻ അറിയിച്ചു. ആനപടിനാൽ ഇന്ന കാര്യത്തെ അവൻ രാജാവ് തിരിയപ്പെടുന്നു. A plot was made against him. മൊർദെക്കായ്ക്ക് വിരോധമായി അവർ ആലോചന നടത്തി. മൊർദെക്കായ്ക്ക് വിരോധമായി അവർ ചിട്ട പകുത്താറു. ഹാമാൻ അവന് വിരോധമായി എഴുന്നേറ്റു. ഹാമാൻ അവനക്ക് വിരോധമായി എഴുന്നില്ല. നമുക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാമല്ലോ. അന്ന് സംഭവങ്ങളെല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. താൻ ബലഹീനനായി പോകുന്നു എന്ന് നമുക്ക് തോന്നി പോകും. അവൻ ബലഹീനമടഞ്ഞുകൊണ്ടേയിരിക്കാനെന്ന് നാം തോന്നി. തന്റെ മുമ്പിൽ പ്രത്യാശയ്ക്ക് വകയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അവനക്ക് മുമ്പാകെ നമ്പിക്കേക്ക് വഴിയില്ല എന്ന് തോന്നുന്നു. തനിക്ക് മുമ്പ് മരണം ഉറപ്പാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അവനക്ക് മുമ്പാകെ മരണം ആയത്തമായിരിക്കുന്നു തോന്നി. തനിക്ക് വേണ്ടി ഇതാ കഴുകുമരവും ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇതോ അവന് തൂക്കിയിടും മരമും അവനക്കായി ആയത്തമാക്കുന്നു. തന്നെ കൊന്ന് നശിപ്പിക്കേണ്ടതിന് സകലവില ആലോചനയും അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവനെ കൊണ്ട് അടിക്കുമ്പോഴാണ് എല്ലാ തിട്ടങ്ങളും വെക്കപ്പെട്ടത്. എന്നാലോ തന്റെ വിശ്വസ്തത അവനെ സൂക്ഷിച്ചു. ആദ്യം അവന്റെ ഉന്മ അവനെ തന്റെ ദൈവത്തോടുള്ള തന്റെ ദേവനോടും അറ്റ്വേർഡ് ഹിസ് പീപ്പിൾ തന്റെ ജനത്തോടുമുള്ള തന്റെ ജനത്തോടും അറ്റ്വേർഡ് ഹിസ് കിംഗ് തന്റെ രാജാവിനോടുമുള്ള തന്റെ രാജാവോടും അറ്റ്വേർഡ് ഹിസ് ബിസിനസ് തന്റെ പ്രവൃത്തിയോടുള്ള തന്റെ ഊഴിയത്തോടും ഫെയ്ത്ത്ഫുള്ളി ഹി ഡിഡ് എവരിതിങ് സകലതും വിശ്വസ്തയോട് അവൻ ചെയ്തു. എല്ലാവറ്റും ഉന്മയായി അവൻ ചെയ്ത. ദെർഫോർ അബൌട്ട് ഹിം ഇറ്റ് ഈസ് റിട്ടൻ അതുകൊണ്ട് തന്നെ കുറിച്ച് പ്രകാരം എഴുതിയിരിക്കുന്നു. ആനപടിനാൽ അവനെ കുറിച്ച് വിധമായി അവൻ പ്രബലനായി തീർന്നു. അവൻ മേലുക്കുമേൽ വൃത്തിയടൈന്ത. ഹി ഡിഡ് നോട്ട് റിമെയിൻ ആസ് എ ഓർഡിനറി പേഴ്സൺ അവൻ സാധാരണ ഒരു വ്യക്തിയായി അവൻ തുടർന്നില്ല. അവനൊരു സാധാരണ മനുഷ്യനായി തുടരവില്ലേ. ഗോഡ് ബ്ലെസ് ഹിം ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനെ ആശീർവദിച്ചു. ഇൻ 9th chapter 4th verse when we read 9 അധ്യായത്തിന്റെ 4 വാക്യം നാം വായിക്കുമ്പോൾ 9 അധ്യായം 4 വചനത്തിൽ മൊർദെക്കായി വാസ് ഗ്രേറ്റ് ഇൻ ദ കിങ്സ് ഹൗസ് ആൻഡ് ഹിസ് ഫെയിം വെന്റ് ഔട്ട് throughout all the provinces for this man Mordecai which greater and greater. Mordecai rajadhani mahanayirunnu. Mordecai enna purushan melkumel mahanay theernadukonde avante keerthi sagala samsthanangalilum parannu. Mordecai rajavin anmanil periyavanayirundan avante keerthi ella naadugalilum prasithamaayittu. എന്റെ മൊർദെക്കായ് എന്നവൻ മെന്മേലും പെരിയവനാണ്. യെസ് ഹി ബിക്കം ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ അതെ അവൻ മഹാനായി മാറി. അവൻ മെന്മേലും പെരിയവനാണ്. ആൻഡ് ഹോൾ വേൾഡ് ഇറ്റ് ഈസ് ഷ്രിങ്കിംഗ് ആൻഡ് ബിക്കം നത്തിങ് ബട്ട് ഗോഡ്സ് പീപ്പിൾ ദേ ആർ ബിക്കമിംഗ് സ്ട്രോങ്ങർ ആൻഡ് ദേ ആർ മൈറ്റിയർ.
മുഴു ലോകത്തിലെ ജനങ്ങളൊക്കെയും ക്ഷീണിച്ച് അവർ ബലഹീനരായിക്കൊണ്ടിരിക്കുന്ന ദൈവജനങ്ങളെ സംബന്ധിച്ചോ അവർ മേൽക്കുമേൽ ബലം ഉള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. മുഴു ലോകത്തിലുള്ള ജനങ്ങളും അവർ കുരുകി ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവന്റെ ജനങ്ങളോ ബലപ്പെട്ട് പെരിയവരുമാകുന്നു. പ്രവാചക പുസ്തകത്തിൽ നമുക്ക് അതിനെ കുറിച്ച് വായിപ്പാൻ കഴിയുന്നു. ദാനിയേൽ തീർക്കദർശൻ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വാസിക്കുന്നു. രാജാവ് ഒരു സ്വപ്നത്തെ കണ്ടു. രാജാവാകിയ നെബുകദ്നേസർ ഒരു സ്വപ്നം കണ്ട. അവൻ വലിയൊരു ബിംബത്തെ കണ്ടു. അവനൊരു പെരിയ ശിലയെ കണ്ട. അതിനെ കുറിച്ചുള്ള വിവർത്തനം അവൻ ചോദിച്ചു. അതിനുടേ അർത്ഥത്തെ അവൻ കേട്ടാൻ ദാനിയേൽ കടന്നു വന്ന് അതിന്റെ അർത്ഥത്തെ പറഞ്ഞു കൊടുത്തു. ദാനിയേൽ കടന്നു വന്ന് അത് വിളക്കമായി അന്ന് ദർശനത്തെ വിളക്കി ചൊന്നു. നാം അത് വായിക്കുമ്പോൾ മുപ്പത്തിനാലും വാക്യങ്ങൾ 34-35 അവസരങ്ങളിൽ without hands, which smote the image upon his feet, that were of iron and clay, and break them to pieces. ഈ പാർത്തു കൊണ്ടിരുന്ന പോലെ കൈകളാൽ പേർക്കപ്പെടാതെ ഒരു കൽ പേർന്ന് ഉരുണ്ടു വന്ന് തിരുമനസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെയും ഇരുമ്പ് കളിമണ്ണ് കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്തു കളഞ്ഞു. And that was the iron, clay, and brass, and silver, and gold, broken in pieces together, and become like a chaff of the ഇരുമ്പും കളിമണ്ണും താമരവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. അത് അന്ത ശിലയെ ഇരുമ്പും കളിമണ്ണുമാകി അതിൽ പാദങ്ങൾ മോദി അവളെ നുറുക്കിപ്പോട്ടത്. കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ടുപോയി. കാറ്റ് അവകളെ അടുത്തു കൊണ്ടുപോയി. നോ പ്ലേസ് വാസ് ഫൗണ്ട് ഫോർ ദം. ഒരിടം അതിനെ കാണാതെ വണ്ണം അത് കാറ്റവയെ പറപ്പിച്ചുകൊണ്ടുപോയി. അതർക്ക് ഒരു ഇടമും കാണപ്പെടാതെ പോയി. ആൻഡ് ദ സ്റ്റോൺ ദാറ്റ് സ്മോട്ട് ദ ഇമേജ് ബിക്കം എ ഗ്രേറ്റ് മൗണ്ടൻ ആൻഡ് ഫിൽ ദ ഹോൾ എർത്ത്. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ശിലയെ മോദിന കല്ലോകണ്ടാൽ ഒരു പെരിയ പർവ്വതമാകി ഭൂമിയെല്ലാം നിറപ്പി. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ചെറിയ കല്ല് കടന്നു വന്നു. അവൻ പാർത്തു കൊണ്ടിരുമ്പോൾ ഒരു ചെറിയ കൽ മേലേറിന് വന്നത്. ഇറ്റ്സ് നോട്ട് ദ ഇമേജ്. അവത് ബിംബത്തെ അടിച്ചു. അത് അന്ന് ശിലയിന്മേൽ മോദിന്. വാട്ട് ഇസ് ദി സ്റ്റോൺ? എന്താകുന്നു ഈ കല്ല്? ഇന്ത കല്ല് എന്നാ? ദിസ് സ്റ്റോൺ സ്പീക്സ് അബൌട്ട് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നത്. വിതൗട്ട് കട്ട് ഓഫ് ഹാൻഡ്സ് ഇറ്റ് കേം ഡൗൺ. അത് കൈ തൊടാതെ ആ കല്ല് ഇറങ്ങി വന്നു. അത് കൈകളാൽ തൊടപ്പെടാമെന്ന് ഇറങ്ങി വന്നു. നൗ ഇറ്റ് ഈസ് ഗ്രോയിങ്. ഇപ്പോൾ അത് വർദ്ധിച്ചു വരുന്നു. അതിപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദേർ വർ മെനി കിംഗ്ഡംസ്. പലവിധ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അനേക രാജ്യങ്ങൾ ഇരുന്നത്. ബാബിലോണിയൻ കിംഗ്ഡം. ബാബിലോണിയ രാജ്യത്വം. ബാബിലോണിയ രാജ്യം. മീഡിയ പേർഷ്യൻ എംപയർ. മീഡിയ പേർഷ്യ രാജ്യത്വം. മീഡിയ പേർഷ്യ സാമ്രാജ്യം. ഗ്രീസ് എംപയർ. ഗ്രീക്ക് സാമ്രാജ്യം. ഗ്രീക്ക് സാമ്രാജ്യം. റോമൻ എംപയർ. റോമ സാമ്രാജ്യം. റോമ സാമ്രാജ്യം. ദിസ് കംപ്രൈസസ് ആൻഡ് ഷോഡ് ആസ് എ ഇമേജ് ടു ഹിം. ഇതൊക്കെയും കൂട്ടിച്ചേർത്ത് ഒരു ബിംബം എന്ന വണ്ണം തന്നെ കാണിച്ചു. ഇവകളെല്ലാം ഉണ്ടായ ഒരു പെരിയ ശിലയായി അവനക്ക് കാണിക്കപ്പെട്ടു. ദിസ് കിംഗ്ഡം ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്റ്റേ ഫോർ എവർ. ഈ രാജ്യത്തം എന്നേക്കും സ്ഥിരമായി നിൽപ്പാൻ പോകുന്നില്ല. ആകിലും ഇന്ന രാജ്യങ്ങളെല്ലാം എന്നേക്ക് നിലനിൽക്കപ്പോവുന്നില്ല. നൌ അനദർ കിംഗ്ഡം ഇസ് ഫോമിംഗ്. ഇപ്പോൾ വേറൊരു രാജ്യത്വം ഇതാ ഉരുവായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത് മറ്റൊരു രാജ്യം ഉരുവാക്കപ്പെടുക. ആ രാജ്യത്വം എന്താകുന്നു? അന്ത രാജ്യം എന്നാ? കിംഗ്ഡം ഓഫ് ഹിസ് ഡിയർ സൺ. തന്റെ പ്രിയപുത്രന്റെ രാജ്യം. അത് നമ്മുടെ അൻപിൻ കുമാരന്റെ. അത് അവരുടെ കണ്ണിന് അദൃശ്യമാകുന്നുവെങ്കിൽ തന്നെയും ഇത് അവിടെ കണ്ണുകൾക്ക് അദർശനമായിരുന്നു. വെരി സോൺ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹിറ്റ്. എത്രയും വേഗം അത് വന്ന് അടിപ്പാൻ പോകുന്നു. അത് ശീകരത്തിൽ അത് വന്ന് മോറപ്പോകുന്നു. Period, these kingdoms will be smashed. ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തുമൊക്കെയും തകർക്കപ്പെടും. അന്ത കാലത്തിലെ ഇന്ത മറ്റു രാജ്യങ്ങളെല്ലാം നുറുക്കപ്പെടും. The kingdom of God will be established. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. ദൈവന്റെ രാജ്യം സ്ഥാപിക്കപ്പെടും. The kingdom of God is becoming greater and greater. ദൈവത്തിന്റെ രാജ്യം അത് പ്രബലമായി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ദൈവന്റെ രാജ്യം നാളുക്കുനാൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. Yes, now it is becoming greater and greater. അതെ, അത് ഈ നാളുകൾ വലുതായി വലുതായിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ നാട്ടുകളിലെ പെരുകിക്കൊണ്ടേയിരിക്കും. It is becoming stronger and stronger. അത് ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അത് മെന്നേലും ബലനടഞ്ഞുകൊണ്ടിരിക്കുന്നു. Because our God is God of David. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം ദാവീദിന്റെ ദൈവമാകുന്നു. ഏനെന്നാൽ നമ്മുടെ ദൈവൻ ദാവീദിന്റെ ദൈവനായിരുന്നു. Kingdom of Saul can't stand. സൗലിന്റെ രാജ്യത്തിന് സ്ഥിരമായി നിൽക്കുകയില്ല. സൗലിന്റെ രാജ്യഭാരം നിലനിൽപ്പതില്ല. House of Ishaw cannot stand. യേശാവിന്റെ ഗ്രഹം നിലനിൽക്കുകയില്ല. യേശാവിൻ കുടുംബം നിലനിൽപ്പതില്ല. House of Laban can't stand. ലാബാന്റെ ഗ്രഹം നിലനിൽക്കുകയില്ല. ലാബാന്റെ കുടുംബം നിലനിൽപ്പതില്ല. And House of Haman can't stand. ഹാമാന്റെ ഗ്രഹവും നിലനിൽക്കുകയില്ല. ഹാമാന്റെ കുടുംബവും നിലനിൽപ്പതില്ല. God's helpers.
ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് ഉദവി ചെയ്യും. God helps us. ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് ഉദവി ചെയ്യുകയാണ്. So let us keep our hands clean. അതുകൊണ്ട് നമ്മുടെ കൈകളൊക്കെ നമുക്ക് നിർമ്മലമായി സൂക്ഷിക്കാം. ആണ്ടുപടി നാൾ നമ്മുടെ കരങ്ങളെ ശുദ്ധമായി കാത്തുകൊള്ളുവോം. And Job says, യോബ് പ്രകാരം പറയുന്നു. യോബ് വിധമായി ചൊല്ലുകയാണ്. He that has clean hands shall become stronger and stronger. കൈ നിർമ്മലമായവൻ ബലവാനായി മാറും. ശുദ്ധമുള്ള കൈകളുടെവൻ ബലപ്പെടുവാം. Yes, he that has clean hands shall become stronger and stronger. അതെ, നിർമ്മലമായ കൈയുള്ളവൻ ബലവാനായി മാറും. ശുദ്ധമുള്ള കൈകളുടെവൻ ബലനടയുവാൻ. And they that wait upon the Lord shall renew their strength. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുടെ ശക്തിയെ പുതുക്കും. കർത്താവിനെ കാത്തിരിക്കുന്നവർ പുതുബലനടയുവാർകൾ. The path of the just is as a shining light that shineth more and more until a perfect day. നട്ടിച്ചേക്ക് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ തന്നെ നീതിമാന്മാരുടെ പാതകൾ കാണപ്പെടും. നീതിമാനുടെ പാതയോ നന്മകളിലെ ഉദിക്കുന്ന സൂര്യ വെളിച്ചം പോലെ ഇരിക്കും. Child of God, പ്രിയ ദൈവത്തിലെ, അരുണയാണ് ദൈവം. You may be walk through the valley of Baca. നിങ്ങൾ ഒരുപക്ഷെ താഴ്വരയിലൂടെ നടന്നു പോകുന്നുണ്ടാകാം. നിങ്ങൾ ഒരുപേരെ പാകാ താഴ്വര വഴിയായി കടന്നു പോകലാം. Valley of tears you may go through. ചിലപ്പോൾ കണ്ണുനീർ താഴ്വരയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപേരെ കണ്ണീരിൻ താഴ്വരയിലെ പള്ളതാക്കിലെ കടന്നു പോകലാം. കർത്താവിൽ ആശ്രയിച്ചു കൊള്ളുക. കർത്തരെ നമ്പിക്കുകയും ദൈവത്തിൽ പ്രത്യാശിക്കുക. കർത്തരമേൽ നമ്പിക്കുകയും. നിങ്ങൾ അവിശ്വാസത്തിന് ഇടം കൊടുക്കരുത്. അവിശ്വാസത്തിന് ഇടം കൊടുക്കൂടാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ കഴിയും. നിങ്ങൾ ബലത്തിന്മേൽ ബലനടയുവീർകൾ. Strength upon strength. അങ്ങനെയെങ്കിൽ സിയോനും പുതിയ ജെറുസലേമും എത്തിച്ചേരുവോളം നാം ബലത്തിന്മേൽ ബലം പ്രാപിക്കും. അവിധമായ സിയോനും ജെറുസലേമും സെന്നടയുവരെ നാം ബലത്തിന്മേൽ ബലം പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തെ ബലഹീനപ്പെടുത്തുക എന്ത കാര്യം, അത് ശാരീരിക ശരീരപ്രദാ ആയിരുന്നാലും അതക്ഷരീകമായിരുന്നാലും, ശരീരപ്രകാരമാകോ ആവിക്കുരിയ പ്രകാരമാകോ ഇരുന്നാലും, ആർ യുവർ ബിസിനസ് ആർ ഫൈനാൻസ്, അത് നിങ്ങളുടെ വ്യാപാരമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും, അത് നിങ്ങളുടെ വ്യാപാരമോ പൊരുളാധാരമോ ഇരുന്നാലും, വിസിബിൾ ആർ ഇൻവിസിബിൾ, അദൃശ്യമായിരുന്നാലും ദൃശ്യമായിരുന്നാലും, അത് കാണക്കൂടരുതോ കാണക്കൂടാതെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുക. അന്നാളിൽ അവരുടെ ഇടയിൽ കാണപ്പെടുന്ന ബലഹീന്മാരൊക്കെയും ദാവീദിനെ പോലെ കാണപ്പെടും. അന്നാട്ടിലെ തല്ലാടുകരവൻ ദാവീദിനെ പോലെ കാണപ്പെടും. നിങ്ങൾ ദാവീദിനെ പോലെ മാറുവാൻ പോകുന്നു. നിങ്ങൾ ദാവീദിനെ പോലെ മാറപ്പോകുന്നു. നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ പോകുന്നു. നിങ്ങൾ ദൈവനെ തുതിക്കാൻ പോകുന്നു. നിങ്ങൾ ശൗലിന്മേൽ ജയം പ്രാപിപ്പാൻ പോകുന്നു. നിങ്ങൾ ശൗലിന്മേൽ ജയമടയ പോകുന്നു. നിങ്ങൾ ബലത്തിന്മേൽ ബലം പ്രാപിപ്പാൻ പോകുന്നു. നിങ്ങൾ ബലത്തിന്മേൽ ബലമടയ പോകുന്നു. തിരുവചനത്തെ വിശ്വസിക്കുക. ദൈവന്റെ വചനത്തെ വിശ്വാസിക്കുക. ദൈവത്തിന്റെ സത്യത്തിനായി നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുക. ദൈവയുടെ സത്യത്തിനായി നിങ്ങളും കൂടെ ഒപ്പുകൊടുങ്ങൾ. കർത്താവ് നിങ്ങളെ എവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ആശീർവദിപ്പാറാകട്ടെ.